أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد وعلى جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا ارسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكره واصيلا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إلهي على كل الأمور لك الحمد فليس لما أوليت من نعم حد لك الأمر من قبل الزمان وبعده وما عليك قبل كالزمان ولا بعد وحكمك ماض في الخلائق نافذ إذا شئت أمر ليس من كونه بدون لم سنة تأمن أحي الله لا ما إلا عن استكت قدما من ورمي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى ആദരണീയരായ സാദാത്തുക്കൾ ഉസ്താദുമാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ആറ് ദിവസം സിറാജിൽ ഹുദയുടെ രണ്ട് ശാഖകളിലായി വടകരയിലും പാറക്കടവിലും ബുറുദൈറ്റിൻ്റെ ബഹുമാനവും അതിൻ്റെ ആമുഖവും ഇരുപത്തിയെട്ടോളം പദ്യങ്ങൾ അർത്ഥവും വിവരണവും നാം സംസാരിച്ചിട്ടുണ്ട് നൂറ്റി അറുപത് പദ്യങ്ങളും സംസാരിച്ച് ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് മലയാളം അറിയാവുന്നവർക്ക് അത് വിതരണം ചെയ്യുക എന്നതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഈ മഹത്തായ സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നതിൻ്റെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം എട്ട് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് വിനീതനായ ഞാൻ അക്കര അടുക്കത്ത് ഒരു പ്രസംഗം നടത്തിയിരുന്നു ഏകദേശം മുപ്പത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് അടുത്തായി ആ പരിപാടി നടന്നിട്ട് ആ പരിപാടി നടത്താനുണ്ടായിരുന്ന കാരണം ഞാനിന്ന് പുല്ലുക്കർ ജമായത്ത് പള്ളിയിലെ ഒരു ചെറിയ മുതാലിരുന്നു വിദ്യാർത്ഥിയായിരുന്നു അവിടെ ഒരു വീട്ടിൽ നബിസല്ലാഹ് അലഹി വസ്ലമതങ്ങളുടെ ഒരു മൗലിദ് പാരായണം നടക്കുകയുണ്ടായി മൗലിദ് കഴിഞ്ഞ ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോ മൗലിതോതിയാൽ നരകത്തിൽ കടക്കും എന്ന് പറഞ്ഞ് അവിടെ ഗംഭീരമായ പ്രസംഗം നടന്നു അപ്പൊ മൗലിതിൽ പങ്കെടുത്ത ആളുകൾക്ക് മനസ്സിന് ചെറിയ പ്രയാസം ഉണ്ടാക്കി അപ്പൊ അത് ശരിയാണോ അല്ലേ എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രസംഗം നടത്താൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയായ എന്നെ സൂപ്പി ഹാജി കുഞ്ഞമ്പതുക്ക അതുപോലെ കോരങ്കോട്ട് കുഞ്ഞം തുക്ക തുടങ്ങിയ രണ്ടു മൂന്നാളുകൾ വന്ന് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടു വന്നു ഞാൻ അടുക്കത്ത് പ്രസംഗിക്കാൻ വന്നു ആദ്യമായി കുറ്റ്യാടി ഏരിയയിൽ നടത്തുന്ന ഒരു പ്രസംഗമാണ് സിറാജുൽ സിറാതിൽഹൃത തുടങ്ങാനോ ചിന്തിക്കാനോ ഒന്നും ആയിട്ടില്ല ഞാൻ ചെറിയ മുത്താലിമാണ് അങ്ങനെ ഞാൻ മൗല്യത്തിൻ്റെ തെളിവുകളും നബിസലാ സൽമുകളുടെ ബഹുമാനം പറയുന്നതിനാലും പാടുന്നതിനാലും പുകഴ്ത്തുന്നതിനാലുമുള്ള മഹത്വങ്ങളുമൊക്കെ വിശദീകരിച്ച് അങ്ങനെ രണ്ടു ദിവസം സുന്നജായത്തിൻ്റെ വിശ്വാസങ്ങളും ആദർശങ്ങളും പ്രസംഗിച്ചു പക്ഷെ എന്റെ മനസ്സിൽ അപ്പോഴാണ് കടന്നു വന്നത് കുറ്റ്യാടിയിലും പരിസരങ്ങളിലും പതിനൊന്ന് പ്രദേശങ്ങളിൽ അഖിലസുന്നത്തിവൽ ജമാത്തിൻ്റെ ആശയമനുസരിച്ച് നടക്കുന്ന പള്ളികളും മദർസകളും ഇല്ല അള്ളാഹുവിൻ്റെ മഹത്വം അവൻ്റെ ഇരുപത് അവൻ അനിവാര്യമായ ഗുണങ്ങൾ അതിന് ഇരുപത് വാജിബായ സിഫത്തുകൾ എന്ന് പറയും അവനൊരിക്കലും ഉണ്ടാകാൻ നിവൃത്തിയില്ലാത്ത ഇരുപത് പ്രത്യേകതകൾ ഉദാഹരണത്തിന് അള്ളാഹുതാല അവന് ഉള്ളതിന് തുടക്കമില്ലാത്തവനാണ് അള്ളാഹുസ് നമ്മളൊക്കെ ഉള്ളതിന് തുടക്കമുണ്ട് അള്ളാഹുള്ളതിന് തുടക്കം ഇല്ല ഇതുപോലെ അത് അഹുവിന്റെ ഒരു ഗുണമാണ് അള്ളാഹുസ് ബഹാനഹുല ഒരിക്കലും പിന്നീട് ഉണ്ടായതല്ല ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് സവിസ്തരം വിശദീകരിക്കുന്ന ഇരുപത് വാജിബായ സിഹത്തുകൾ ഇരുപത് മുസ്താഹിലായ സിഹത്തുകൾ ഇത് എല്ലാ മദ്രസയിലും മദ്രസയിൽ പഠിപ്പിക്കും അങ്ങനത്തെ ഒരു പരിപാടിയെ പതിനൊന്ന് മഹല്ലിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല ഇതുപോലെ നിസ്കാരത്തിന്റെ ഫർദ് പതിനാലെണ്ണം പഠിപ്പിക്കുന്നില്ല ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സുനച്ഛറ്റമായത്തിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പതിനൊന്ന് പ്രദേശങ്ങളിൽ പഠിപ്പിക്കുന്നില്ലെന്നും ഈ പതിനൊന്ന് പ്രദേശങ്ങളിൽ കുറ്റിയാടി അടുക്കത്ത് മണ്ണൂർ മുള്ളങ്കുന്ന് അതുപോലെ വളയന്നൂർ ഊരത്ത് ശാന്തിനഗർ ചെറിയ കുമ്പളം അതുപോലെ വെള്ളഞ്ചേരിച്ചാല് തോട്ടത്താങ്കണ്ടി ഇങ്ങനെ പതിനൊന്ന് പ്രദേശങ്ങളിൽ മക്കയിലും മദീനയിലും നടക്കുന്നത് പോലെ ഇരുപതിറക്കയത്ത് തറാവീഹോ രണ്ട് പങ്കു കൊടുത്തുകൊണ്ടുള്ള ജമനയോ സദസ്സിൽ ആര് പങ്കെടുത്താലും നബിസല്ലാഹുരി തങ്ങളും സഹാബത്തും നടത്തിയതുപോലെ അറബിയിൽ മാത്രമുള്ള ഹുതുബയോ ഇങ്ങനത്തെ യാതൊരു സംഗതികളും ഇല്ല എന്ന് എനിക്ക് ആ വരവോടുകൂടിയാണ് മനസ്സിലാകുന്നത് അപ്പൊ ഞാൻ അവിടെ വെച്ച് അന്നത്തെ പ്രസംഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നോ എൺപത്തിരണ്ടോ എൺപതോ അങ്ങനെ ആയിരിക്കും കൃത്യമായി എനിക്ക് ഇപ്പോൾ ഡേറ്റ് ഓർമ്മയില്ല അങ്ങനെ ആ പ്രസംഗത്തിൽ സുന്നത്തി വൽ ജമാഅത്തിന് ഒരു പള്ളി വേണം എന്ന് പറഞ്ഞ് ഊന്നി പ്രസംഗിച്ചു ഒരു സാധു ഒരു ചെറിയ സ്ഥലം കൊടുത്തു ആ സ്ഥലത്ത് ഒരു തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കപ്പെട്ടു അതിൽ മർഹൂം മർഹവും കീഴന ഉസ്താദവർഗിൽ പങ്കെടുത്തു പാലേരി അഹമ്മദ് മുസ്ലിയാർ അവർ പങ്കെടുത്തു എന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ബഹുമന്യരായ കാര്യട്ട് കുഞ്ഞമ്മദ് ഹാജി പങ്കെടുത്തു അള്ളാഹു കുഞ്ഞമ്മദ് ഹാജിക്ക് ദീർഘായുസും നൽകട്ടെ വഫാത്തായി പോയ നമ്മുടെ ഉസ്താദ്മാർ ആലിമിങ്ങൾക്ക് അള്ളാഹു അവരുടെ കബുറിൽ ദർജ വർദ്ധിപ്പിക്കട്ടെ അന്ന് ആ പരിപാടിയിൽ വിനീതനായ ഞാൻ പ്രസംഗിച്ചു അന്ന് പ്രസംഗിക്കുന്ന ഒരു ചിത്രം നമ്മുടെ കുറ്റ്യാടിയുടെ സിറാജുൽ ഹൃദയെ സംബന്ധിച്ച് ഇറക്കപ്പെട്ട പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ആദ്യമായി കുറ്റ്യാടി ഭാഗത്ത് പ്രവർത്തനവുമായി ഞാൻ കയറി വരുന്നത് ഒരു മൗലിദിന്റെ വർക്കത്തുകൊണ്ടാണ് അതായത് അടുക്കത്ത് ഒരു വീട്ടിൽ നടന്ന മൗലിത് അതിന് വിമർശനം നടന്നപ്പോ ആ മൗല്യം കഴിക്കുന്നതിന് വിരോധമില്ല നബിസ് ബഹുമാനം പറയുന്നതിന് യാതൊരു വിരോധവും ഇല്ല അത് നബിസ് അല്ലാഹു നിങ്ങളുടെ കാലഘട്ടം മുതലേ പാടുന്നതും പുകയത്തുന്നതും പറഞ്ഞു വരുന്നതുമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ആദ്യമായി ഞാൻ കുറ്റ്യാടിയിൽ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് ശേഷം അള്ളാഹു സുബാൻ ഒരുപാട് പരിപാടികൾ നടത്താൻ നമുക്ക് സൗകര്യം ചെയ്തു അതിന്റെ മുന്നിൽ നിന്ന വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട മറുഹവും പി സി എസ് തങ്ങൾ അവറുകൾ അള്ളാഹു അവരുടെ കബുറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ തെക്കേക്കര കുഞ്ഞം ഹാജി അതുപോലെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുത്തിൽ അവരുടെ എല്ലാം കബുറിൽ സന്തോഷം നൽകുമാറാകട്ടെ സുഹൃത്തുക്കളെ അങ്ങനെ പിന്നീട് സിറാജുൽ ഹുദൈയുടെ പ്രവർത്തനങ്ങളുമായി വന്നു സിറാജുൽ ഹുദൈ ഇരുപത്തിയഞ്ച് വർഷം തികയാണ് അപ്പോൾ സിൽവർ ജൂബിലി സമ്മേളനം നടത്തണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു ഈ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മുസ്തഫാ ദാരിമി നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയായ നബിസല്ലാഹു അലിസ്ലിയുടെ മധു വളരെ സംക്ഷിപ്തമായി വളരെ അർത്ഥവത്തായി ശ്രവണമധുരമായ ശൈലിയിൽ ഇമാം അഹമ്മദിൽ ഭൂസിരി അറമ്മത്ത്ാഹി അലഹി അവതരിപ്പിച്ച ബുറുദൈത്ത് ആ ബുറുദബ് ഒന്ന് അർത്ഥവും വിവരണവും പ്രസംഗിച്ച് സമ്മേളനത്തിന്റെ ഒരു സമ്മാനമായി മലയാളം അറിയാവുന്ന എല്ലാവർക്കും വിതരണം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു ബഹുമാനപ്പെട്ട ഇമാം ഇമാംബൂസ് അലിഹി തങ്ങളുടേതാണ് അവർ രചിച്ചതാണ് ആ ബുറദത്തിന്റെ ചരിത്രമൊക്കെ ഞാൻ തുടക്കത്തിൽ പല സ്ഥലങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിശദമായി കിടക്കുന്നില്ല ഇമാംബൂരിള്ളാഹു താലു തങ്ങൾക്ക് നബി ുണ്ട് തങ്ങളുടെ മധുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം കാവ്യങ്ങളുണ്ട് അതിൽ മഹാനവറുകൾ ചൊല്ലിയ പദ്യങ്ങൾ ഓരോന്നും വളരെ അത്ഭുതകരവും വളരെ രസകരവുമാണ് വൃത നമുക്കറിയാം എല്ലാ അവസാനം അവസാനം എന്നാണ് എന്റെ എല്ലാ അവസാനവും വെച്ചത് എന്നാൽ മഹാനവർകൾക്ക് വേറൊരു പദ്യമുണ്ട് അതൊക്കെ ഊ ഊ എന്ന് വെച്ചുകൊണ്ടാണ് കൈഫാ ഊ അസമ ഊമാവലത്ത് സമാ ഊ പദ്യം മുഴുവനും ഊ ഊ എന്ന് വെച്ചുകൊണ്ടാണ് എന്നാൽ അതിൽപ്പെട്ട വേറൊരു പദ്യമാണ് എല്ലം ഭൂ എന്ന് വെച്ചുകൊണ്ടുള്ള പദ്യം അതി ഈ കാണാൻ ബായ് കൊണ്ട് അവസാനിക്കുന്ന പദ്യം واعتك بالذنب العظيم المذنب خجلا يُعَنِفُ نفسه ويؤنب بمدح المصطفى تهي القلوب وتغتفر الخطايا والذنوب എന്നാണ് എല്ലാം വെക്കുക എല്ലാ ഓരോ ഇങ്ങനെ ചൊല്ലിയ പദ്യത്തിൽ ഇമാം തെറ്റ് ചെയ്തു പോയ ആളുകളെ സംബന്ധിച്ച് അവർ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നതിനെ സംബന്ധിച്ചാണ് ആദ്യം തന്നെ പറഞ്ഞിൽ വളരെ വലിയ തെറ്റുമായി തെറ്റി ചെയ്തവൻ വരികയാണ് ലജ്ജയോടുകൂടിയാണ് വരുന്നത് സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ടാണ് വരുന്നത് നിന്നിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയിട്ടാണ് വരുന്നത് അതാ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള വഴിയെന്താണ് എല്ലാ സിട്ടികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആൻ മുസ്തഫ മുഹമ്മദ് നബിഅഅഅലി വസല്ല തങ്ങളെ പ്രകീർത്തിക്കുന്നതുകൊണ്ട് ആ നബിതങ്ങളുടെ മഹത്വം പറയുന്നത് കൊണ്ട് ഹൃദയം സജീവമാകും പാപങ്ങൾ പൊറുക്കപ്പെടും തെറ്റുകൾ മാപ്പ് നൽകപ്പെടും അതിനുള്ള മാർഗമാണ് വസ്ല തങ്ങളുടെ മതി പറയൽ എന്നിട്ട് മഹാനവരുകൾ പറഞ്ഞു ഓ ിനെ തീരുമാനിച്ചോ ഇവിടെ എല്ലാ കാലവും ജീവിക്കൂല പോകാൻ വേണ്ടി വാഹനം ഒരുക്കി വെച്ചോ യാത്ര പോകേണ്ടി വരും ഇവിടെ എല്ലാ കാലവും ജീവിക്കൂലി ആക്ഷേപിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല ക്ഷമിച്ചു നിന്നിട്ട് അള്ളാഹുവിനെ അഭിപാതത്തെടുത്തുകൊണ്ടും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ദുഷ്കർമ്മങ്ങൾ മാറി നിന്നുകൊണ്ടും ക്ഷമയോടുകൂടെ നീ പ്രവർത്തിച്ചോ അതാണ് യാത്രക്കുള്ള ഒരു കമ്മോനെ മഹാനായി ബാബു ശ്രീ തങ്ങളുടെ വേറെ ഒരു പദ്യമാണത് ഇനി നിങ്ങൾക്ക് കാണാൻ ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ ചൊല്ലിക്കേൽപ്പിച്ചില്ലേ ഒരു പദ്യം അത് ദാലിയ എന്ന് പറയും ദാലിന്റെ മേലാണ് അതൊക്കെയും നിർത്തുന്നത് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് താഴ്മയോടെ പറയാണ് ഇലഹീ എൻറെ ആരാധ്യനായ എൻറെ ദൈവമായ അള്ളാൽ ഒക്കൽ സർവ വിഷയത്തിന്റെ പേരിലും നിനക്കാണ് സ്തുതി കാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ ഏത് കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ നടക്കുന്നുണ്ടോ അതെല്ലാം നീ കഴിവ് തരുന്നത് കൊണ്ടാണ് നീ അവസരം നൽകുന്നത് കൊണ്ടാണ് നീ ഭാഗ്യം തരുന്നത് കൊണ്ടാണ് എന്റെ വകയിലൊന്നും ഞാൻ ചെയ്യുന്നില്ല എല്ലാറ്റിൻറെയും സ്തുതി നിനക്കാണ് അല്ലിൻ ദാല് കൊണ്ട് മാത്രം നിർത്തുന്ന പദ്യങ്ങളാണത് അതിൽ മഹാനാണ് ഫലൈസാലിമുലി അള്ളാഹുവേ നീ ചെയ്തു തന്ന എത്രയോ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ ആ അനുഗ്രഹങ്ങൾക്കൊന്നും അതിരും കണക്കുമില്ല അള്ളാ സുഹൃത്തുക്കളെ അള്ളാഹുതഅല നമുക്ക് തന്ന അനുഗ്രഹത്തിനുണ്ടോ തീർച്ച പറയാനും കഴിയുന്നു അതെ നമുക്കൊരു ചെറിയ വേദന വരുമ്പോ ചെറിയ രോഗം വരുമ്പോ ചെറിയ പ്രയാസം വരുമ്പോ ചെറിയ ഞെരിക്കം വരുമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോ നമ്മൾ പലപ്പോഴും നിരാശരായി പോകാറുണ്ട് അതൊരു മോഹമിനായ മനുഷ്യന് പറ്റിയ പണിയല്ല പടച്ച റബ്ബ് എന്തെല്ലാം തന്ന രാജാവാണ് തന്നതിനുണ്ടോ കണക്ക് എന്റെയും നിങ്ങളെയും ശരീരത്തിലുള്ള ബാഹുത്തേന തന്നത് തന്നെ എത്രയാണ് നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ലല്ലോ കണ്ണ് നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ലോ കാത് നമ്മള് ചോദിച്ചിട്ട് തന്നതല്ലല്ലോ കൈ നമ്മള് ചോദിച്ചിട്ട് തന്നതല്ലല്ലോ കാല് നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള എന്തെല്ലാം തന്ന രാജാവാണ് അള്ളാഹുതാല ആ അള്ളാഹുതാല തന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ലല്ലോ അതാണ് ഇമാരി പാടുന്നത് എന്റെ റബ്ബേ നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അതിരും കണക്കുമില്ല അള്ളാഹു അള്ളാഹുവേ ഇവിടെ കാലം അതെ സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെയൊക്കെ കാലം ഈ കാലം എന്ന് പറയുന്നത് ഇവിടെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും ഒക്കെ കറക്കവും അതുമായി ബന്ധപ്പെട്ടും നടക്കുന്നതാണ് ഇവിടെ സൂര്യൻ മുമ്പില്ലായിരുന്നു ചന്ദ്രൻ മുമ്പില്ലായിരുന്നു ഭൂമി മുമ്പില്ലായിരുന്നു സൃഷ്ടികളൊന്നും മുമ്പില്ലായിരുന്നു നിനക്ക് കാലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഓർഡറും നിന്റെ തീരുമാനവുമാണ് കാലമുണ്ടായതിൻറെ ശേഷവും സൂര്യനും ചന്ദ്രനുമൊക്കെ വന്ന് സെക്കൻഡും മിനിറ്റും ദിവസവും മണിക്കൂറും മാസവും കൊല്ലവും ഒക്കെ ഉണ്ടായതിന്റെ ശേഷവും എല്ലാ തീരുമാനവും ഓർഡറും കൽപ്പനയും എല്ലാം നിന്റേത് തന്നെയാണ് അള്ള അല്ലാ നിനക്കൊരു മുമ്പ് പറയാനില്ല നീ കാരണം നീ ഉള്ളതിന് തുടക്കമില്ലേ അതുകൊണ്ട് മുമ്പെന്ന് പറയാൻ എന്നെ പറ്റി പറയിൽ പറയാൻ പറ്റുന്നില്ല അതുപോലെ നിനക്ക് കാലം പറയാനില്ല കാലം ഉണ്ടാകണ കാലമുണ്ടാകുന്നതിന് മുമ്പും നീ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നിനക്ക് കാലമില്ല നിനക്ക് മുമ്പില്ല നിനക്ക് ശേഷമില്ല നിന്റെ തീരുമാനങ്ങളൊക്കെ നടപ്പാകുന്നതാണ് നിന്റെ സൃഷ്ടികളിൽ നിനക്ക് ഏത് വിഷയമാണോ തീ നീ തീരുമാനിച്ചത് ആ തീരുമാനിച്ചത് നടക്കുന്നതാണ് നീ ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടക്കാതിരിക്കൂല മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് മഹാനായി മാമ്പു ശരീ ഹൃദയ ലോഹിൻറെ ദാലിയ അത് ദാല് കൊണ്ട് തീർക്കുന്ന പദ്യങ്ങളാണ് ഇതുപോലെ എന്ന അക്ഷരം കൊണ്ട് തീർക്കുന്ന പദ്യങ്ങളുണ്ട് യാമൻ

വളരെ അത്ഭുതകരമായ ധാരാളം പദ്യങ്ങൾ രചിച്ചിട്ടുള്ള ഒരു വലിയ മഹാനാണ് ഇമാം ഇമാം അമാ ഇമാംബൂരി ഹിജിറ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചെന്ന് പറഞ്ഞാൽ ക്രിസ്താബ്ദം അതാ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ വാത്തായി മഹാനവറുകൾ അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വഫാത്തായി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വഫാത്തായി അതേ എൺപത്തിയേഴ് വയസ്സുണ്ടെന്ന് ആ മഹാനായ ഇമാം ഇമാംബൂ അൽഹു അതേ ഈജിപ്തിൽ അലക്സാണ്ട്രിയയിലാണ് മഹാനവറുകളുടെ പടുകൂറ്റൻ ജാറമുള്ളത് ആ ജാറത്തോടനുബന്ധിച്ചൊരു പള്ളിയുണ്ട് അതിന്റെ തൊട്ടടുത്തു തന്നെ മറ്റൊരു പള്ളിയുണ്ട് അവിടെ ഒരു ജാറമുണ്ട് അത് മഹാനായ അബുൽ അബ്ബാസിൽ അബുലബാസിൽ കബിറാണ് അതിന്റെ തൊട്ടടുത്ത് വേറെ ഒരു പള്ളിയുണ്ട് മൂന്ന് പള്ളികളും നമ്മുടെ ഈ കോമ്പൗണ്ടിൽ മൂന്ന് പള്ളി നിർമ്മിച്ചതുപോലെ വളരെ തൊട്ടടുത്തുള്ള മൂന്ന് പള്ളികളാണ് പഴയ കാലത്ത് പള്ളികൾ അടുത്തടുത്ത് നിർമ്മിക്കപ്പെടാറുണ്ട് അത് ലോകം ഒഴുക്കേയുണ്ട് ഇപ്പോഴും വടകര താഴെങ്ങാടിയിൽ പോയാൽ പൊന്നാനിയിൽ പോയാൽ അങ്ങത്തരത്തിലുള്ള നേരത്തെ മുസ്ലിമീങ്ങൾ ജീവിച്ചിരുന്ന ധാരാളം മുസ്ലിമീങ്ങളുടെ നാടുകളിൽ തൊട്ടടുത്തടുത്ത് പള്ളികൾ കാണാം തൊട്ടടുത്തടുത്ത് പള്ളികൾ ഉണ്ടാക്കുന്നത് എന്തോ ഒരു തെറ്റാണെന്നൊരു ധാരണ ചില ജനങ്ങളിൽ ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് അത് വിശ്വസിക്കപ്പെടേണ്ട ധാരണയല്ല മക്കയിൽ ചെന്നാലും മദീനയിൽ ചെന്നാലും അബുദാബിയിലും ദുബായിലുമൊക്കെ ചെന്നാലും ഓരോ മിനാരങ്ങളും പരസ്പരം കാണുന്നതല്ലേ എല്ലാ സ്ഥലങ്ങളിലും ബാങ്ക് വിളിക്കുന്നില്ലേ ഈജിപ്തിൽ എല്ലാ പള്ളിയിലും ബാങ്ക് വിളിക്കുന്നില്ലേ അതുപോലെ തന്നെ ദുബായിൽ എല്ലാ പള്ളിയിലും ബാങ്ക് വിളിക്കുന്നില്ലേ അതുപോലെ ഒമാനിൽ തൊട്ടടുത്ത പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നില്ലേ നിങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നവരല്ലേ പലരും അവിടെയൊക്കെ തൊട്ടടുത്ത പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നില്ലേ അതുകൊണ്ട് വല്ല പ്രശ്നവുമുണ്ടോ സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തൊട്ടടുത്തു തന്നെ മൂന്ന് പള്ളികളാണ് അലക്സാൻഡ്രിയിൽ ഇമാംബൂരിന്റെ ജാറത്തോടനുബന്ധിച്ച് മൂന്ന് പള്ളികൾ മൂന്ന് പള്ളിയോടനുബന്ധിച്ചും വലിയ വലിയ മഹാന്മാരുടെ ജാറമുണ്ട് അത് മദീനയിൽ മദീനയിലും ഉണ്ടല്ലോ മദീനയിൽ നിങ്ങളുടെ അതാ മദീന പള്ളി ആ പള്ളിയുടെ ഒരു ചുമര് ജാറത്തിന്റെ ചുമരാണല്ലോ ആ ജാറത്തിൽ കിടക്കുന്ന ഒന്ന് നബിഅഅഅ അലി വസ്ലമ തങ്ങളാണല്ലോ മറ്റൊന്ന് സുദീഖ് അക്ബർ മുൽ ഹത്താബ്ലി അള്ളാഹനു ആണല്ലോ ലോക ലോകമുസ്ലിമീങ്ങൾ മുഴുവനും അവിടേക്ക് വരികയാണല്ലോ സുഹൃത്തുക്കളെ മദീന ആ മദീനക്ക് മക്കയുടെ ഡബിൾ ബറക്കത്താണെന്നാണ് ഇമാം ബുഹാരിയും മുസ്ലിമും പഠിപ്പിച്ച ഹരീസിലുള്ളത് ഞാൻ വടകരയിൽ വെച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു മജിഅിൽ മക്കയിൽ നീ സ്ഥാപിച്ചറക്കത്ത് ഡബിൾ ബറക്കത്ത് സ്ഥാപിക്കണേ എന്ന് പ്രാർത്ഥിച്ചത് മുഹമ്മദ് നബി അലി തങ്ങളാണ് അത് ഇമാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന സ്ഥലമാണ് മദീന ആ മദീനയിൽ പ്രത്യേകം വറക്കത്തിന് വേണ്ടി അവിടെയുള്ള പഴങ്ങളിൽ വറക്കത്തുണ്ടാകാൻ വേണ്ടി അവിടെയുള്ള സ്ഥലങ്ങളിൽ വറക്കത്തുണ്ടാകാൻ വേണ്ടി അതിനെല്ലാം റസൂറുന്റെ ദുരായുണ്ട് അതുകൊണ്ടാണ് ഹജ്ജിന് പോകുന്ന ആളുകൾ കോഴിക്കോട്ടു നിന്നും കുത്തിയാടിയിൽ നിന്നും അതുപോലെ മക്കയിൽ നിന്നും വാങ്ങാതെ മദീനയിൽ നിന്ന് കാരക്ക വരുന്നത് ഞങ്ങളെ പഴത്തിൽ നീ ബർക്കത്ത് തരണേ എന്ന് മദീനത്തെ പഴങ്ങളിൽ പ്രത്യേകം ബറക്കത്തിന് അള്ളാഹുവിൻറെ റസൂൽ തയ്യാർ ചെയ്തിട്ടുണ്ട് മദീന അത് ഒരു മുസ്ലിമിന് ജീവിതം ഇല്ല മഹാനായ മാനായ അസറഫു ആ നബി തങ്ങൾ ജനിച്ച നാടാണ് മക്ക ആ ജനിച്ച നാട്ടിലാണ് ഉപ്പാപ്പ നിർമ്മിച്ച കയബയുള്ളത് ആ കയുള്ള നാടിന്റെ ഡബിള് പറക്കത്താണ് മദീനയില് കാരണം നബി സല്ലാഹുലി വസ്ല്ലമ്മ തങ്ങളാ മദീനത്തുള്ളത് മക്കയിലുള്ളതോ അതാ ഇബ്രാഹിം നബി അലി ഇസ്സലാം നിർമ്മിച്ച അതുപോലെ അതിനു മുമ്പ് മലായിക്കത്തും മറ്റ് പലരും നിർമ്മിച്ച് പുനർനിർമ്മാണം നടത്തിയ കല്ലുകൊണ്ടുള്ള കയബയാൺ കല്ലിനേക്കാൾ ഹജറു ലസുവദിനെ സ്വർഗത്തേക്കാൾ കയവേക്കാൽ എന്തിനധികം പറയണം ലോകത്ത് സർവ സൃഷ്ടികളെ നബി ാണ് ബഹുമാനം അതുകൊണ്ടായിരുന്നു ഇമാംബൂരിലീഹി അതേ മഹാനവറുകൾ ചൊല്ലിയ ഒരു സലാത്തുണ്ട് അത് ബുറുതക്കടയിൽ ചൊല്ലിയ സലാത്താണ് ആ സലാത്തിന്റെ പ്രത്യേകത നമ്മളൊക്കെ ചൊല്ലുന്നൊരു സ്ലാത്താണത് എഴുന്നേറ്റുന്ന ഒരു പ്രാവശ്യം ചൊല്ലിക്കൊല്ലി വല്ലിം ദ ആ സലാത്തിന്റെ പ്രത്യേകത അതിൽ സലാത്ത് ഉണ്ട് സലാമുണ്ട് അതിന്റെ പുറമെ അള്ളാഹുവിൻ്റെ റസൂലിന്റെ മധുണ്ട് രണ്ട് മതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് അലാഹബീബിക്ക മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആളാണ് അത് അള്ളാഹുവിന്റെ റസൂല് ജീവിതകാലത്ത് പറഞ്ഞ മധു

പതിനെട്ട് മുറുസലീങ്ങളെ പറഞ്ഞു സൂറത്തുൽ സൂറത്തുല്ല ആയത്ത് നോക്കിക്കോളൂ പതിനെട്ട് സംബന്ധിച്ച് പറഞ്ഞു നബി തങ്ങളെ അവരുടെ എല്ലാം നേതാവായി പരിചയപ്പെടുത്തി പറഞ്ഞു എല്ലാ എന്ന് പറഞ്ഞാൽ അതിൽ പെടാത്ത ആരുമില്ല നമ്മൾ സാധാരണ ഓന്നല്ലേ അലഹമുല്ലാഹി റബുലമീൻ എല്ലാ സിട്ടുകളെയും പോറ്റി വളർത്തുന്നവനാണ് അള്ളാഹു ആലമീൻ എന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടാത്ത ഒരു സൃഷ്ടിയുമില്ല അള്ളാഹു പറയുകയാണ് പതിനെട്ട് മുറസലീങ്ങളെ പറഞ്ഞിട്ടാണ് ആ മുർസലീകളെയൊക്കെയല്ല ആ സിട്ടികളെക്കാൾ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു എന്നാൽ പതിനെട്ട് മുറസ്ലിങ്ങൾക്കും ലോകത്തുള്ള എല്ലാ മഹാന്മാർക്കും നേതാവാണ് മുഹമ്മദ് അവിടുന്ന് പറഞ്ഞില്ലേ ബുഹാരിയിലും മുസ്ലിമിലും ഉള്ള ഹരീദാണ് നാളിൽ സർവ്വ ജനങ്ങളുടെയും നേതാവാണ് ഞാൻ ഇവിടെ പലരും നേതാക്കളായി ഉണ്ടായേക്കാം എന്നാൽ നാളിൽ ആരും നേതാവാണെന്ന് പറയാൻ തുനിയാത്ത ധൈര്യപ്പെടാത്ത വല്ലാത്തൊരു ഘട്ടമല്ലേ ഖയാമത്തുനാളിൽ അതേ യൗഹുമയക്കൂമുറൂർവൽ മലായിക തുസഫ ലായത്തു കല്ലമൂന്ന് ഒരു മലക്ക് പോലും ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകൾ പോലും സംസാരിക്കാൻ ധൈര്യം വരാത്ത രംഗമല്ലേ പഠിച്ചവന്റെ കോടതിയിൽ അവിടെ നിബിധങ്ങൾ പറഞ്ഞു കയ്യാമത്ത് നാളിൽ ഞാൻ മനുഷ്യരുടെ നേതാവാണ് വലാ ഫഹ്റാ അതിനേക്കാൾ വലിയ ഒരു സ്റ്റാറ്റസ് ഇല്ലകട്ടോ അതിനേക്കാൾ വലിയൊരു സ്ഥാനമില്ല സ്ഥാനമില്ലകട്ടോ ഞാനത് അതാ സ്റ്റാറ്റസ് പറയാൻ വേണ്ടി പറയുകയല്ല നിങ്ങൾക്ക് എന്റെ ബഹുമാനം ഞാൻ തന്നെ പഠിപ്പിച്ചു തരാതെ നിങ്ങൾക്ക് അറിയാൻ കഴിയൂലോ എന്റെ ബഹുമാനം അറിയാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വേണ്ടതുപോലെ ബഹുമാനിക്കാതിരുന്നാൽ അതിന്റെ പേര് അള്ളാഹുതാല നിങ്ങൾക്ക് സ്വർഗം നിഷേധിച്ചാലോ നിങ്ങൾക്കഥാ എന്നെ വേണ്ടതുപോലെ ബഹുമാനിക്കാത്തതിനാൽ പടച്ചവന്റെ കാരുണ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ബഹുമാനം ഞാനല്ലാതെ നിങ്ങൾ കാര്യ പഠിപ്പിക്കാനാണ് അതുകൊണ്ട് എൻ്റെ സ്റ്റാറ്റസ് പറഞ്ഞ് അഭിമാനിക്കാനല്ല ഇത് പറയുന്നത് അതിനേക്കാൾ വലിയൊരു സ്റ്റാറ്റസ് ഉള്ള ഒരു നേതാവുമില്ലാമത്തെ നാളിൽ ജനങ്ങൾക്ക് മുഴുവനും നേതാവാണ് ഞാൻ വലാ ഫഹ്റ അതിനേക്കാൾ വലിയ സ്റ്റാറ്റസ് ഇല്ല അപ്പൊ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ഖുർആാനും ബുഹാരിയിലെയും മുസ്ലിമിലെയും ഹദീസും അത് നമുക്ക് വ്യക്തമായി പഠിപ്പിക്കുകയാണ് അത് തന്നെയാണ് സുഹൃത്തുക്കളെ

മൗലായ ദായി മൻ ആബദ അലാ ഖൈരിൽ ആ ആ സലാത്തിൽ ഉള്ളത് സലാത്ത് വലിയ ബഹുമാനമുള്ള ാണ് അതെത്ര നമുക്ക് ചൊല്ലാൻ കഴിയുമോ അതിന് പുണ്യമാണ് അതൊക്കെ ഞാൻ വെറുതെയുടെ തുടക്കം സംസാരിക്കുമ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല മഹാനായ മുഹമ്മദു റസൂർ ാഹുല തങ്ങളുടെ മത് പാടുക എന്നത് മു്മിനീങ്ങളുടെ ലക്ഷണമാണ് സത്യവിശ്വാസികളുടെ അടയാളമാണ് നബിതങ്ങളെ മഹത്വം പറയൽ അത് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ളവരുടെ പദ്ധതിയാണ് സ്നേഹം എന്ന് പറയുന്നത് മനസ്സിന്റെ അടിത്തട്ടിലുണ്ടാകുന്നൊരു വിഷയമാണ് ആ സ്നേഹം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം സ്നേഹിക്കുന്നവരെ കുറിച്ച് അനുസ്മരിച്ചു കൊണ്ടേ ഇരിക്കും അത് സ്നേഹത്തിന്റെ ഫലമാണ് മഹാനായ അഷറഫുഹുലീമ തങ്ങളുടെ ചര്യ പിന്തുടർന്ന് ജീവിക്കുകയെന്നത് അത് നബി സല്ലാഹു അലൈമല്ല തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഇമാം അയ്യാദ് അവിടുത്തെ പറഞ്ഞു ൾ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ അടയാളത്തിൽ പറയുന്ന ഭാഗമാണ് മനസ്സിലാക്കണം ഒരു മനുഷ്യനൊരു വസ്തുവിനെ സ്നേഹിച്ചാൽ അവൻ അതിനെ തെരഞ്ഞെടുക്കും ആ സ്നേഹിക്കുന്നതുമായി യോജിച്ചു നിൽക്കും ഇല്ലെങ്കിൽ അവൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നേരല്ലെന്നല്ലേ അർത്ഥം അവൻ സ്നേഹം വാദിക്കുന്നവനായി പോകും സ്നേഹമുള്ളവനാകൂലി വസ്ലം അപ്പൊ നബിഹു വസ്ലമ തങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറയുന്നവൻ ആ പറയുന്നത് പറയുന്നതെങ്കിൽ അടയാളം അവനിൽ വെളിവാകുന്നവനാണ് ശരിക്കും പറയുന്നവൻ അതിലൊന്നാമത്തെ വിഷയം റസൂലിനെ പിന്തുടരലാണ് പഠിപ്പിച്ച ആശയങ്ങളെ ആദർശങ്ങളെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ കർമ്മങ്ങളെ സ്വഭാവങ്ങളെ അയങ്ങളെ അതിനെ പിന്തുടരണം അതിനെ അംഗീകരിക്കണം അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നബി അലി വസല്ല മതങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് അതൊരു വാദം മാത്രമാണ് ശരിയായ സ്നേഹമല്ല അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കണം ആശയത്തിലും ആ ദൃശ്യത്തിലും അള്ളാഹുബിന്റെ റസൂലിനെ ഫോളോ ചെയ്യണം അംഗീകരിക്കണം സുബാനന്ത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു വിശാഖ് നിസ്കരിച്ച ഉടനെ ഹദാദി കൊല്ലണം അത് അംഗീകരിക്കാത്ത സ്നേഹിക്കുന്നവനല്ല അതേ സമയത്ത് അത് അംഗീകരിച്ചു പക്ഷെ ഒരു അങ്ങാതി മടിയോണ്ട് ചൊല്ലില്ല മടിയനാണ് അംഗീകരിക്കാത്തവനല്ല അല്ലെങ്കിൽ ഉസ്താദിന്റെ ആശയം അംഗീകരിക്കാത്തവനല്ല അവൻ മടിയനാണ് അതുകൊണ്ട് അവൻ ഉസ്താദിനെ അംഗീകരിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല അങ്ങനല്ലേ അംഗീകരിക്കാത്തവനല്ല ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം നബി പഠിപ്പിച്ച ആശയത്തെ അംഗീകരിക്കണം ആ ആശയം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അർത്ഥമില്ലാത്ത കാര്യമാണ് ഇവിടെ നിങ്ങൾ നോക്കൂ മദീനയിൽ കിടക്കുന്ന മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കർമ്മം അതല്ലേ നിസ്കാരം നിസ്കാരം ആ നിസ്കാരം കിബിലയിലേക്ക് തിരിഞ്ഞാണ് നമ്മുടെ നെഞ്ഞ് തിരിച്ചാണ് നിസ്കരിക്കുന്നത് അള്ളാഹുവിനോടാണ് സംഭാഷണം നടത്തുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ് എന്നാൽ ആ നിസ്കാരത്തിൽ നബിഹു അലഹി വസ്ല്ല തങ്ങളുടെ മധു പറയണം അള്ളാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം പറയണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ബഹുമാനം എന്താണ് മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനല്ല അള്ളാഹു പറഞ്ഞേച്ച ആളാണ് അള്ളാഹു പറഞ്ഞേച്ച ആളാണ് അള്ളഹ പറഞ്ഞ ആളാണെങ്കിലോ ജിബിരി അലൈഹി ഇസ്ലാമിനെ കാണാൻ കഴിയണം ജിബിരിൽ അലി ഇസ്സലാന്റെ ശബ്ദം കേൾക്കണം കഴിയണം കഴിയണം നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാണ് നമുക്ക് മലക്കിനെ കാണാൻ കഴിയൂല മലക്കിന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂല മലക്കുമായി സംവദിക്കാൻ കഴിയൂല അതേ സമയത്ത് ഈ റസൂലാകുമ്പോഴോ സാധാരണ മനുഷ്യനല്ല മലക്കിനെ കാണും മലക്കിനെ കേൾക്കും മലക്കുമായി ബന്ധപ്പെടും സുഹൃത്തുക്കളെ അപ്പൊ അള്ളാഹു എഴുതാൻ കഴിയൂല കഴിയൂല പറയാൻ പറയുന്നവനെ അംഗീകരിക്കാൻ കഴിയൂല കഴിയൂലിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവന് നബിതങ്ങള് സാധാരണക്കാരനാണെന്ന് പറയുന്നവനെ അംഗീകരിക്കാൻ കഴിയൂല അവിടെയാണ് സുന്നത്തും ജമാഅത്തും അല്ലാത്ത തമ്മിൽ വേറു പിരിയുന്ന ഒരു രംഗം രണ്ടാമതായി ഞാൻ ഒന്നുകൂടി പറയട്ടെ അത് മാത്രമല്ലല്ലോ നിസ്കാരത്തിൽ പറയുന്നത് നബി നബി പേരിൽ പേരിൽ സലാത്ത് ചൊല്ലണം നിസ്കാരമില്ല മാത്രമല്ലാതെ മുഹമ്മദ് അള്ളാഹുവിനോടുള്ള സംഭാഷണമാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സലാത്ത് നിസ്കാരത്തിൽ ചൊല്ലാതെ നിസ്കാരമില്ല അപ്പൊ റസൂറു ഓർമ്മിക്കാതെ നബിതങ്ങളെ പേരിൽ നിസ്കാരമില്ല പോരാ പോരാ സലാത്ത് മാത്രം പറഞ്ഞു നിങ്ങൾ പേരിൽ സലാമു ചൊല്ലണേ വസല്ലിമു നിങ്ങൾ ചൊല്ലണേ അത് ഖുർആൻ പഠിപ്പിച്ചതാണ് ഈ കുറ്റ്യാടികള് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് വന്നു പോയൊരു മൗലവിയുണ്ട് ചേഖനൂർ മൗലബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പിന്നെ കുറച്ചു കാലം അയാളെ കാണാനില്ലാതെയായി സുഹൃത്തുക്കളെ കുറെ ജയ സി ബി കൊണ്ട് മാന്തി നോക്കി പക്ഷെ ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല ആ മൗലവിക്കൊരു വാദമുണ്ട് അദ്ദേഹത്തിന്റെ വാദം എന്താണ് അള്ളാഹുബിന്റെ റസൂലിനെ വിളിച്ച് സലാം പറയുകയാണ് ലോകം മുഴുക്കയുള്ള മുസ്ലിമീങ്ങൾ നിസ്കാരത്തിൽ സലാം പറയുകയാണ് അങ്ങനെ സലാം പറഞ്ഞാൽ മദീനയിൽ കിടക്കുന്ന അള്ളാന്റെ മണ്ണിന്റെ അടിയിലുള്ള ആളെ വിളിച്ചാൽ കേൾക്കൂല പിന്നൊന്നയാള് പറയാണ് അതേ പണ്ടെങ്ങാനും പോയ ആളാണ് മുഹമ്മദ് നബി അങ്ങനെ വഫാത്തായി പോയ ആളെ വിളിച്ചാൽ അവൻ ചിറുക്ക് ചെയ്ത മുഷിരിക്കാണ് അതുകൊണ്ട് അസലാ മേലേക്ക് അയ്യുഹൻ നബി പറയുന്ന നബിതങ്ങളെ വിളിച്ച് സലാം പറയുന്ന മുഴുവൻ ആളുകളും ചിർക്കു ചെയ്ത മുശിരിക്കീങ്ങളാണെന്ന് നമസ്കാരം എന്ന പുസ്തകത്തിൽ ചേകനൂർ മൗലവി എഴുതി വെച്ചിട്ടുണ്ട് ഓ മു്മിനീങ്ങളെ പരിശുദ്ധ ഖുറ ദുർവ്യാഖ്യാനം ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരാളുടെയും ഖുറാനിന്റെ അർത്ഥം പറയല് കേട്ടിട്ട് നിങ്ങൾ മുൻകാമികളായ ഇമാമിങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാത്ത് വിട്ടുപോകല്ലേ സുന്നത്ത് ജമായത്തിനെ തെറ്റിദ്ധരിക്കല്ലേ ലോകത്തിന്തുവരെ കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങളൊക്കെ വഫാത്തായ നബിയെ വിളിക്കുന്നതിനാൽ സലാം പറയുന്നതിനാൽ അവരൊക്കെ മുശരിക്കും കാഫറുമാണെന്ന വാദം അത് ഖുർആൻ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്തതാണ് കേട്ടോ ഖുർആനിൽ അല്ല പറഞ്ഞത് മോമിനിങ്ങളെ നിങ്ങൾ സലാം പറയണേ അവിടുത്തെ പേരിൽ സലാത്തും ചൊല്ലണേ വ്യക്തമായത് പറഞ്ഞിരിക്കുകയാണ് ആ സലാമാണ് നിസ്കാരത്തിൽ ചൊല്ലുന്നത് അസലക്ക് അയ്യൂഹൻ നബിയു ഓ നബി ആയവരെ അങ്ങ അങ്ങനെ ചൊല്ലുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇല്ലാ അലൈഹി സലാം എൻ്റെ വഫാത്തിന്റെ ശേഷവും എനിക്ക് ഏത് നാട്ടിൽ വെച്ച് എൻ്റെ അനുയായികൾ സലാം പറഞ്ഞാൽ സലാം മടക്കാനുള്ള സംവിധാനം സലാം അറിയാനും കേൾക്കാനുമുള്ള സംവിധാനം എന്റെ റബ്ബനിക്ക് തന്നിട്ടുണ്ടാകും ഞാൻ നിങ്ങളെ സലാം അടക്കുമെന്ന് മുഹമ്മദു റസൂർ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ കാരണവന്മാരെ വിദ്യാർത്ഥികളെ നബി നബിഹു അലൈവസങ്ങള് നമുക്ക് വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ച അവിടുത്തെ ചര്യാണ് അഞ്ചു നേരത്തെ നിസ്കാരം കേട്ടോ അതംഗീകരിക്കാത്തവൻ മുസ്ലിമല്ല അതിന് മാറ്റം വരുത്തുന്നവൻ മുസ്ലിമല്ല ഇന്ന ബൈനല്ല വൽ ചുറുക്കിവൽ കുരി സലാ നിസ്കാരം കയ്യൊഴിക്കുന്നവൻ അത് വേണ്ടെന്ന് വെച്ചുകൊണ്ടാണോ നിഷേധിച്ചുകൊണ്ടാണോ അത് അഞ്ചു വക്തിൽ നിന്ന് ഒരു റക്കയത്താണെങ്കിലും ശരി അവൻ അതാ ശരിയായ ആ മുസ്ലിമാണ് കേട്ടോ അവൻ മുസ്ലിമേ അല്ല ഇനി അഥവാ മടിയനായിട്ട് നിസ്കരിക്കാത്തവനാണെങ്കിൽ തന്നെ അവനതാ നുസ്കാരം നിർവഹിക്കാത്തത് കൊണ്ട് ബാഹ്യമായി പോലെയാണ് കേട്ടോ എന്ന് മാത്രമല്ല അവന്റെ മനസ്സിലവനെ ഏറ്റവും സ്നേഹിക്കേണ്ടിയിരിക്കുന്നത് വൻ ഏറ്റവും സ്നേഹിക്കേണ്ടത് അവനെ പടച്ചു പോറ്റി വളർത്തുന്ന രാജാവായ അള്ളാഹുവിനെ അല്ലേറുക്കോം അള്ള പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ ഓർക്കണേ നിങ്ങൾ എന്നെ ഓർക്കണേ അങ്ങനെ ഓർക്കുമ്പോഴാ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് അല്ലാതെ പറയുന്നത് ഓർക്കുന്നത് കൊണ്ടാണ് അല്ല ചൊല്ലുന്നത് ഓർക്കുന്നത് കൊണ്ടാണ് വിക്ര ചൊല്ലുന്നത് മനസ്സിലല്ലാന ഓർക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് വിക്റിന്റെ സദസ്സിന് വലിയ ബഹുമാനമുണ്ടായത് അള്ളാൻ ഓർക്കുന്ന സദസ്സാണത് നിങ്ങൾ എന്നെ ഓർക്കണേ നിങ്ങൾ എന്നെ പറയണേ അപ്പോൾ ഞാൻ നിങ്ങൾക്കും പ്രതിഫലം തരും നിങ്ങളെ ഞാനും വലിയ സമൂഹത്തിൽ ഓർക്കും പറയും എന്ന് റബ്ബ് പഠിപ്പിച്ചില്ലേ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ നിങ്ങൾ നന്ദി കേട് ചെയ്യരുതേ അപ്പൊ അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ എത്രത്തോളം പുകഴ്ത്തി പറയുന്നുണ്ടോ എത്ര ചൊല്ലുന്നുണ്ടോ എത്ര എത്രാഹിഹി പറയുന്നുണ്ടോ എത്ര ചൊല്ലുന്നുണ്ടോ എത്ര ഖുർആൻ ഓതുന്നുണ്ടോ അതെല്ലാം എത്ര പറയുന്നുണ്ടോ അതെല്ലാം റബിനെ ഓർത്തുകൊണ്ടുള്ള വചനങ്ങളാണ് വലിയ പ്രതിഫലമാണ് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമാണ് ഇനിയോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നമ്മളെയും പടച്ച റബ്ബിനെ ഓർക്കുന്ന കൂടി സംബന്ധിച്ച് നമുക്ക് വിവരം തന്ന ാണ് മുഹി അതുകൊണ്ട് തന്നെ റസൂലിനെ ഓർക്കണം അതുകൊണ്ടാണ് ഓ തങ്ങളുടെ സ്മരണയെ തങ്ങളെ പറയലിനെ തങ്ങളെ മഹത്വത്തെ നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നു പറഞ്ഞു ആ ഉയർത്തിവെപ്പ് എത്രയാണ് ഇമാം അള്ളാഹു വിശദീകരിച്ചില്ലേ മഹാന്മാരായ മഹാന്മാരായ താപീകളും അതുപോലുള്ള പണ്ഡിതന്മാരുടെ വിവരണം എവിടെ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിന്റെ റസൂലിനെയും ഓർക്കണം അലൈഹി വസല്ലം അപ്പൊ നിസ്കാരം അള്ളാഹുവിനെ ഓർക്കാനുള്ളതാണ് ആ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെയും ഓർക്കണം അതുകൊണ്ട് തന്നെ പേരിൽ സലാത്ത് വേണം വേണം അന്ന പോരാ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് പറയുന്നുണ്ട് നിസ്കാരത്തിൽ അള്ളാഹിന്റെ റസൂലിനോടും പറയണം അതാണ് അസലാമുലൈക്ക് ഓഹ ഓ നബിയായവരേ അത് അപ്പൊ നിസ്കാരം അഞ്ചു നിസ്കാ അഞ്ചു വകത്തും കൃത്യമായി നിസ്കരിക്കുന്നവൻ നബി ഓർക്കുന്നവനാണ് നിസ്കരിക്കാത്തവൻ റസൂലിനെ ഓർക്കാത്തവനാണ്

അബ്വാഹുവിന്റെ റസൂലിനോട് സലാം പറയാൻ പറഞ്ഞ സമയത്ത് സലാം പറയാത്തവനാണ് അവനെക്കുറിച്ച് ഇനിയൊന്ന് ഞാൻ പറയേണ്ടതുണ്ടോ നബി തങ്ങളെ സ്നേഹിക്കുന്നവനാണോ നീ നബി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണോ നീ നബി തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കിട്ടണമെന്ന് ആശിക്കുന്നവനാണോ لنا يا سيدي خير النبي أرجي كل الصلاة الصلاة على النبي والسلام على الرسول السافع الأبطحي والحبيب العربي إننا نرجو إلى كسي حولك للعطس يوم نسير كتابيا يا سيدي خير النبي صلت على النبي وسلام على الرسول السافي البطحي والحبيب العربي نبي صلى الله عليه وسلم تنقلده

അസറ് നിസ്കരിക്കാതെ നേരം അതാ സന്ധ്യയാക്കിയാൽ മകരിബ് നിസ്കരിക്കാതെ മകരിബ് നഷ്ടപ്പെടുത്തിയാൽ ഇഷാഖ് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ ചോദിക്കട്ടെ നീയും നബിഹു അലൈ വസല്ല തങ്ങളുമായി അകന്നുപോയില്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ കുട്ടികളെ കാരണവന്മാരെ സംസാരിക്കുന്ന ഈ സദസ്സിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ബുറുബൈന്റെ റസൂലിന്റെ മതി പറയാനാണ് അള്ളാഹുവിന്റെ റസൂലുമായി നമ്മെ ബന്ധിപ്പിക്കാനാണ് നമുക്ക് റസൂർ സ്നേഹം കിട്ടാനാണ് ഇമാം ഇമാംബൂരി സ്നേഹം വാങ്ങിയതാണ് അതിനെല്ലാം അപ്പുറം നമ്മൾ ചിന്തിക്കണം ഏറ്റവും വലിയ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിസ്കാരം തന്നെ ഇനിയൊരു മനുഷ്യൻ നിസ്കാരം അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ മുസ്ലിമേ അല്ല അവൻ ആ സമയത്ത് തന്നെ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോയി അത് ഒരു റക്കയത്ത് നിഷേധിച്ചാലും അവൻ ഇസ്ലാമെന്ന് പുറത്തേക്ക് ചാടിപ്പോയി എന്നാൽ മഹാനായ ഇമാം മഹാനായു പറയാണ് ഒന്നാമതായി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവൻ സത്യവാനാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടരാൻ സന്നദ്ധരാകളും റസൂൽ പഠിപ്പിച്ചതൊക്കെ അംഗീകരിക്കണം നബിയുടെ ചര്യ ജീവിതത്തിൽ പകർത്തണം എന്ന് പറഞ്ഞാലോ നബിഅലൈ തങ്ങളുടെ ചര്യകൾ രണ്ട് വിധമുണ്ട് ഒന്ന് നിർബന്ധമായ ചര്യയാണ് മറ്റ് ചിലത് ഐച്ഛികമായ ചര്യയാണ് അത് എത്രത്തോളം ഐച്ഛികമായ ചര്യകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയോ കൊണ്ടുവരണം ഉദാഹരണത്തിന് സുബി ദസ്കരിക്കുന്നതിന് മുമ്പ് നബി അലൈഹി നബിസ്മങ്ങള് രണ്ടറക്കയത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട് അത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം സുഹൃത്തുക്കളെ അതുപോലെ ലൂഹറിന് മുമ്പ് അവിടുന്ന് എപ്പോഴും രണ്ടറക്കയത്ത് നിസ്കരിക്കാറുണ്ട് നാലിറക്കയത്ത് ലൂഹറിന് മുമ്പ് നിസ്കരിച്ചാൽ അവന് സ്വർഗത്തിലൊരു മാളിക അള്ളാഹു പണിയുമെന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് ഒരു വീട് നിർമ്മിക്കും എത്ര വലിയ പ്രതിഫലമാണ് നാലിറക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പകർത്താൻ നോക്കണം ബുഹുറിന് ശേഷം ഒരു രണ്ടിറക്കയത്ത് സുന്നത്ത് വളരെ പ്രധാനമാണ് നാല് ും വലിയ പുണ്യമാണ് ശേഷം നാല് അസറിന് മുമ്പ് നാലിറക്കേത്ത് നിസ്കാരം സുന്നത്താണ് മഹരീബിന് മുമ്പ് രണ്ടിറക്കേത്ത് സുന്നത്താണ് എല്ലാ രണ്ട് വിളികൾക്കിടയിലും ഒന്ന് ബാങ്കിന്റെ വിളിയും ഒന്ന് ഇക്കാമത്തിന്റെ വിളിയും എല്ലാ വിളികൾക്കിടയിലും സുന്നത്ത് നിസ്കാരമുണ്ടെന്ന് മുഹമ്മദ് പഠിപ്പിച്ചതിനാൽ ഇമാം ഇമാംങ്ങൾ പറഞ്ഞു മഹരിബിന് മുമ്പ് രണ്ടരക്കയത്ത് സുന്നത്തുണ്ട് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട സഹാബികള് മഹരീബ് നിസ്കരിക്കുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കാൻ അതാ ബാങ്ക് വിളിച്ചാൽ അവിടെ രണ്ട് നിലക്ക് പണ്ഡിതന്മാരെ വിവരണമുണ്ട് ബാങ്ക് വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞവരുണ്ട് അല്ല ബാങ്കി വിളിക്കഴിഞ്ഞ ഉടനെ സുന്ന സംസ്കരിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞ് ഒരുമുണ്ട് ഏതായാലും മഹരിവിന് മുമ്പ് രണ്ടരക്കയത്ത് സുന്നത്തുണ്ട് മഹരിവിന് ശേഷം വളരെ പ്രധാനപ്പെട്ട രണ്ടരക്കയത്ത് സുന്നത്തുണ്ട് ഈശായിന് മുമ്പ് രണ്ടരക്കയത്ത് സുന്നത്തുണ്ട് ഈശാവിന് ശേഷം രണ്ടരക്കയത്ത് സുന്നത്തുണ്ട് ഇതിൽ ഈശായിന് ശേഷമുള്ള രണ്ടര കേത്തും മകരീബിന് ശേഷമുള്ള രണ്ടും അതുപോലെ ദുഹറിന് മുമ്പും ശേഷമുള്ള ഈ രണ്ടും സുബിഹിക്ക് മുമ്പുള്ള രണ്ടും വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് സംസ്കാരമാണ് ആ സ്വന്നത്ത് നിസ്കാരമെങ്കിലും ചെറുപ്പക്കാരെ നമ്മളെല്ലാ ജീവിതത്തിൽ കൊണ്ടുവരണം കേട്ടോ ഉമ്മമാരെ നിങ്ങളും സുന്നത്ത് നിസ്കരിക്കണം കേട്ടോ എന്നെ പിള്ളോഹ രാത്രി സമയത്ത് പതിനൊന്നിറക്കയത്തി വിത്ത് നിസ്കരിച്ചിരുന്നു പതിനൊന്നിറക്കയത്തി വിത്ത് പല വിധത്തിലും നിസ്കരിച്ചിട്ടുണ്ട് ഈ രണ്ട് ഈ രണ്ട് ഇറക്കയത്തായി നിസ്കരിച്ച് അവസാനം ഒരു റക്കയത്ത് നിസ്കരിച്ച് അങ്ങനെയുണ്ട് ഈ രണ്ട് ഈ രണ്ട് നിസ്കരിച്ച് എട്ട് കഴിഞ്ഞാൽ പിന്നെ മൂന്നിറക്കയത്ത് ഒന്നിച്ച് നിസ്കരിച്ചതുണ്ട് രണ്ടും ഒന്നുമായി നിസ്കരിച്ചതുണ്ട് നാലിരക്കയത്ത് ഒന്നിച്ചും നാലിറക്കയത്ത് ഒന്നിച്ചും പിന്നെ ഒരു മൂന്നും അങ്ങനെ നിസ്കരിച്ചതുണ്ട് മിതൃ നിസ്കാരം പതിനൊന്ന് ഇറക്കയത്ത് നബി അലൈഹി സല്ലോഹ്രമം നിസ്കരിച്ചിട്ടുണ്ട് പതിമൂന്നിറക്കയത്ത് നിസ്കരിച്ചു എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട് ഏതായിരുന്നാലും ശരി മഹാനായ മുഹമ്മദ് ആ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത് വളരെ നീണ്ട റക്കേത്തുകളാണ് കേട്ടോ വളരെ നീണ്ട റക്കേത്തുകളാണ് കേട്ടോ ഓരോ റെക്കേത്തിലും നൂറ് വീതം ആയത്ത് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായത് ഓരോ റക്കോയിലും നൂറ് വീതം തസ്ബീഹ് സുജൂതിലും നൂറ് വീതം തസ്ബീഹ് അപ്പൊ ചെലപ്പോ നൂറിനേക്കാൾ കൂടുതലായത് അങ്ങനെ ഓതിയിട്ട് നീണ്ട നിസ്കാരമാണ് ആ നിസ്കാരം അവിടുന്ന് നിസ്കരിച്ചിരുന്നത് ഉറങ്ങി തെളിഞ്ഞതിന്റെ ശേഷമാണ് അതേ ഏകദേശം അസാധാരണ ദിവസങ്ങളിൽ അവിടുന്ന് രാത്രി പകുതിയായതിനു ശേഷമാണ് നിസ്കരിക്കാറ് ഈ എഴുന്നേറ്റ് പല്ല് തേച്ച് ഒളിവെടുത്ത് നിസ്കരിക്കാറാണ് പതിവ് അങ്ങനെ നീണ്ട നിസ്കാരം നിർവഹിച്ചതിനാൽ അലൈഹി വസ്ല്ല തങ്ങളുടെ കാലിൻറെ മേലെ നീര് ീരുകെട്ടി വീർത്തുപോയി അതെ അപ്പൊ ബഹുമാനപ്പെട്ട ബി വി ഐഷിയാഹുഅഹ നബിഹു അലൈവസമ തങ്ങളോട് ചോദിച്ചതാണ് ഓ നബിയേ അവിടത്തേക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലല്ലോ സംഭവിക്കാറില്ലല്ലോ സംഭവിക്കുകയില്ലല്ലോ നബി വസല്ലമ തങ്ങളെ അതുണ്ടോ ആർക്കെങ്കിലും പാടി പറഞ്ഞു തീർക്കാൻ കഴിയുന്നു ആർക്കെങ്കിലും ഉണ്ടോ അത് ചൊല്ലി തീർക്കാൻ കഴിയുന്നു അത് ലോകത്ത് ആർക്കും സാധ്യമല്ല കേട്ടോ അതിമാരിക്കും കഴിയൂല ലോകത്തൊരു പണ്ഡിതനും കഴിയൂല പരിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹുവിന്റെ മതിഹ് പാടി പറഞ്ഞ സ്ഥിതിക്ക് ലോകത്ത് അല്ല തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മതിഹ് പറഞ്ഞ സ്ഥിതിക്ക് ആർക്കാണ് നബിസ്മ തങ്ങളുടെ മതിഹ് പറഞ്ഞു തീർക്കാൻ കഴിയുക ലോകത്താർക്കും അതിന് സാധ്യമല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ മതിഹ് പറയുമ്പോ ഇമാംബൂരീമി അലഹി കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നതാണ് ആ പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പ്രത്യേകമായി മതിഹിന്റെ തുടക്കം കുറിക്കുന്നത് ലലം തോ സുന്നതാമൻ അയ്യള്ളലം തുസുന്നത്തമൻ അഹ്യൊള്ളലാമ നല്ല ഇരുട്ടുള്ള രാത്രികളിൽ രാത്രിയെ സജീവമാക്കി എഴുന്നേറ്റ് നീണ്ട നിസ്കാരം നിർവഹിച്ചു അതിരാ കാലിന്റെ മേലെ നീരുകെട്ടി വീർത്തുപോയി അങ്ങനെ പടച്ചറബിനെ ബാധത്തെടുത്ത മഹാനായ മുഹമ്മദുർ റസൂർ വസ്ല്ലം ങ്ങളെ പറയുന്ന ഞാൻ അവിടുത്തെ സുന്നത്ത് ആ നിലക്ക് കൂടുതൽ എടുത്തിട്ടില്ലല്ലോ എന്ന സങ്കടം പറഞ്ഞുകൊണ്ടാടം വലം തോ സൊന്ന താമൻ അയ്യല്ലാമായില അനീസ് മിംവറമീ ഇന്ന് മുതൽക്ക് നമുക്ക് തുടങ്ങി പറയാനുള്ള പദ്യം അതാണ് സുഹൃത്തുക്കളെ ഒരു മാസം പറഞ്ഞാൽ ഈ ഒരു പദ്യം തന്നെ തീരൂല കേട്ടോ രണ്ടാമത് വസാ ഹോവ تحت الحجارة تيكس حمت رفل آدامي ألردت صلاة لكم مَوْلاَيَ صلي وسلم دائما أبدا على حبيبك خير بِالْخَلْقِ كله ميم നബി നബിസ് ധാരാളം സുന്നത്ത് നോമ്പെടുത്തിരുന്നു സുന്നത്ത് സുന്നസ്കാരത്തിന്റെ പുറമെ സുന്നത്ത് നോമ്പെടുത്തിരുന്നു അവിടുന്ന് ഒരുപാട് വിശന്നിരുന്നു വിശപ്പ് സഹിച്ചിരുന്നു അങ്ങനെ വിശപ്പ് സഹിച്ചിട്ട് കല്ല് തന്നെ അവിടുത്തെ മൃദുലമായ തോലിന്റെ മേലെ വയറ്റിന്റെ മേലെ വെച്ച് കെട്ടിയിരുന്നു അങ്ങനെ പ്രയാസപ്പെട്ട് എത്രയോ സുന്നത്ത് നോമ്പെടുത്തും ഭക്ഷണം കിട്ടാതെയും വിക്ഷണം കൈയൊഴിച്ചും വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചവരാണ് മുഹമ്മദു എന്ന് നമുക്ക് അലൈഹി വസല്ല തങ്ങളുടെ സുന്നത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന നിലക്കാണ് ഇമാം അലൈഹി പാടി തുടങ്ങുന്നത് അള്ളാഹുബിന്റെ റസോറിന്റെ മതിലേക്ക് കടന്ന് ചൊല്ലുന്നത് ആർക്കും ചൊല്ലി തീർക്കാൻ സാധ്യമല്ല അപ്പോൾ പിന്നെ കുറഞ്ഞ പദ്യങ്ങളാണ് ചൊല്ലുന്നത് ആ പദ്യം ചൊല്ലുന്ന സമയത്ത് മാമ്പൂസിരി ഒരുപാട് മര്യാദകൾ പാലിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പാറക്കടവിലും അതുപോലെ തന്നെ വടകരയിലും വെച്ച് പറഞ്ഞിട്ടുണ്ട് നബിതങ്ങളെ ഓർത്തുകൊണ്ട് നാട് ഓർത്തുകൊണ്ട് നാടുമായി ബന്ധപ്പെട്ടതിനെ ഓർത്തുകൊണ്ട് കരച്ചിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം കുറിക്കുന്നത് അതിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചു കുറെ സംസാരിച്ചു ഞാൻ മറ്റൊരാളെ ഉപദേശിക്കാൻ അർഹനല്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചു അത് മഹാന്മാരെ ശൈലിയാണ് മഹാന്മാര് മറ്റൊരു വ്യക്തിയെ ആക്ഷേപിച്ച് സംസാരിക്കൂല പകരം അവരെ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിക്കും أستغفر نستغفر الله من قول بلا عمل لقد نسبت به نسلا لذي <تضحكي> عقوبه وما اعتزلت قبل الموت نَافِلَةً ولم اصل سوى <تضحكي> فرض ولم اصلي ൂസിരി സുന്നത്ത് നിസ്കാരം ചുരുങ്ങിപ്പോയി സുന്നത്ത് നോമ്പ് ചുരുങ്ങിപ്പോയി അതിലൊക്കെ വേവലാതിപ്പെടുകയാണ് സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ് അങ്ങനെ മഹാനവർഗുകൾ പറഞ്ഞു ഞാൻ എന്റെ സ്വന്തം ശരീരത്തിന്റെ തടീച്ചക്ക് വഴിപ്പെട്ടുള്ള ജീവിതമായി പോയി അതെ എനിക്ക് നരബാധിച്ചു പോയി എനിയെങ്കിലും ഞാൻ അതാ മരിക്കാൻ പോകുന്നവനല്ലേ മരണത്തിനൊരുങ്ങേണ്ടവനല്ലേ അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു മഹാനായ ബാബുസിരി അതാ പറയുന്ന ഞാൻ മഹാനായ നബിഹു അലഹിമ തങ്ങളെ സ്വന്നത്തിനെ അക്രമിച്ചവനായി പോയി ഗൗരവം കൂട്ടി സംസാരിക്കാൻ കാരണം ഞാൻ അത്രൊന്നും സുന്ന സംസ്കരിച്ചില്ലല്ലോ എന്ന് പ്രയാസം പറയുകയാണ് അള്ളാഹുവിന്റെ റസൂറിന്റെ മധു അത് ധാരാളം ആളുകൾ പാടിയ പറഞ്ഞാ തീരുന്നതോ ചൊല്ലിയാ തീരുന്നതോ അല്ല വലിയൊരു മഹാനായി ഇബരു മഹാനവറുകളെ ഒരിക്കലും ഉറക്കെ കണ്ടു ഒരാള് ഇപ്പൊ ചോദിച്ചു നബിസല്ലാ മത് നിങ്ങൾ വളരെ വ്യക്തമായി പാടിക്കാണുന്നില്ല പാടിയിട്ടുണ്ട് പക്ഷെ ഒക്കെ വ്യങ്ങമായിട്ടാണ് വ്യക്തമായി പാടി കാണുന്നില്ലല്ലോ മഹാനൊരുവ പറഞ്ഞു എത്ര പറഞ്ഞാലും എത്ര പാടിയാലും പാടിയിട്ടൊരു സ്റ്റാൽ തൂ എത്തിക്കാൻ കഴിയൂരാൻസറ ഈ എത്ര തന്നെ പോയ പാടിയാലും പറഞ്ഞാലും അതേ അതിനൊരു പരിപൂർണതയിലെത്തിക്കാൻ കഴിയൂല ഇതില്ലാഹു അതേനാ വില്ലുഹു അലൈഹീഫമാമിക് മയം ദഹുൽവറ ആകാശങ്ങളും ഭൂമികളും സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാം സൃഷ്ടിച്ച രാജാവല്ലേ അള്ളാ ആ അള്ളാഹു തന്നെ നബി നബിസല്ലാഹു അലൈവസ തങ്ങളെ പുകഴ്ത്തി പറയുകയാണ് ഖുർആാനിലെങ്കില് പിന്നെ സൃഷ്ടികള് മതിഹി പറഞ്ഞിട്ട് എവിടെ എത്താനാണ് ഇത് തന്നെ മാംബൂരി ഞാൻ നേരത്തെ പറഞ്ഞ ഹംസ കൊണ്ട് തീർക്കുന്ന പദ്യത്തിൽ മഹാനവരുകൾ പറഞ്ഞു ഓഫായ സജായ ൂ കടലിലെ വെള്ളം ബക്കറ്റ് കൊണ്ട് മുക്കിയിട്ട് വറ്റിക്കാൻ കഴിയുമോ ഇതുപോലെ ഹബീബായ് ആർക്കെങ്കിലും പാടിയിട്ടും പറഞ്ഞിട്ടും തീർക്കാൻ കഴിയുമോ പറഞ്ഞാൽ തീരാത്തതാണ് മുഹമ്മദ് കാരണം എന്തേ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര സ്ഥലത്താണ് സുഹൃത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹ് പറയുന്നതും തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് അത് മഹാനായ ഇമാം റളിയല്ലാഹു അൻഹു ശേഷം പറയുന്നുണ്ട് നബി തങ്ങളുടെ സുന്നത്ത് ഫോളോ ചെയ്യുന്നതും വത്തിബാഉ അഖ്വാലിഹി

അതൊന്നുമില്ലാത്ത ടയേർഡാകുന്ന സമയത്തും എന്ന് പറഞ്ഞു ഖുർആാനിലെ പിന്തുടരുന്നവർ നബി സല്ലാഹു അലഹി വസല്ലമതങ്ങളെ സ്നേഹിക്കുന്നതിന്റെ വലിയ അടയാളമാണത്

ആ വസ്തുവിനെ കുറിച്ച് ധാരാളം പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇതുപോലെ മനസ്സിലുണ്ടാകൽ നബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് ഏത് സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവരെ ഒന്ന് കാണണമെന്ന് ആശിക്കൂലേ ഓ ഉമ്മമാരെ കാരണവന്മാരെ ചെറുപ്പക്കാരെ തങ്ങളെ തങ്ങളെ കാണണമെന്ന ആഗ്രഹം എപ്പോഴും ഉണ്ടാകണം ആ ദൂരെ നിന്ന് പറയാൻ പോലും മടി കാണിക്കുന്നവനും നിസ്കാരങ്ങളാക്കുന്നവനും പിന്നെ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ വിജയത്തിൽ എത്ര അകന്നവരാണ് അതുകൊണ്ട് ഹബീബായ നബി എല്ലാ കല്പനകളും അനുസരിച്ച് ജീവിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ നീങ്ങണം ആ ബഹുമാനിക്കണം ആ ബഹുമാനം മഹാന്മാരായ സഹാബത്ത് ബഹുമാനിച്ച ബഹുമാനങ്ങളുണ്ട് നമ്മളതൊക്കെ മുൻകഴിഞ്ഞ പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല ആ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ ഒരാളോടും വൈരാഗ്യമില്ലാതെ ജീവിക്കണം ചീത്ത പറഞ്ഞവനോട് വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ലാതെ തെറി പറഞ്ഞവനോട് വിദ്വേഷമില്ലാതെ കുറ്റം പറഞ്ഞവനോടും കല്ലെറിഞ്ഞവനോടും വിദ്വേഷമില്ലാതെ ആരോടും വിദ്വേഷമില്ലാത്ത നല്ല മനസ്സോടെ ജീവിക്കണേ മോനെ അത് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്റെ സ്വന്നത്തിനെ സജീവമാക്കിയവൻ ഫഖദ് അഹബനീ എന്നെ സ്നേഹിച്ചവനാണ് എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടയാണ് സ്വർഗത്തിലെന്റെ കൂടയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ വാചകം ഉമ്മമാരെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം ഓ കാരണവന്മാരെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം നമ്മളുടെ മകൾ മകൻ മക്കളുടെ ഭാര്യമാരോ അല്ലെങ്കിൽ സ്വന്തം മക്കളോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോ സ്വന്തം ഭർത്താവിന്റെ പിതാവോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് തന്നെയോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോ സ്വന്തം അയൽവാസിയോ സ്വന്തം കുടുംബക്കാരനോ സ്വന്തം മുതലാളിയോ സ്വന്തം തൊഴിലാളിയോ സ്വന്തം കൂടെയുള്ള സ്റ്റാഫുകളോ അല്ലെങ്കിൽ സ്വന്തം അതാ നമ്മുടെ നേതാവോ അനുയായിയോ ആരിൽ നിന്നൊരു ദുസ്വഭാവം ഉണ്ടായാലും ആരിൽ നിന്ന് എന്ത് അരോചകമായ വാക്കുകൾ വന്നാലും ആരിൽ നിന്ന് ഏത് മോശമായ പരുത്ത പെരുമാറ്റമുണ്ടായാലും അതിൻറെ പേരിലൊന്നും മനസ്സിൽ വൈരാഗ്യം വെക്കാതെ വിദ്വേഷം വെക്കാതെ തെളിഞ്ഞ മനസ്സോടുകൂടി വിശാലമായ മനസ്സോടുകൂടി കോപിതനാകാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തലാണ് കേട്ടോ അതി നബിയോടുള്ള സ്നേഹപ്രകടനമാണ് കേട്ടോ അത് സ്വർഗത്തിൽ നബിതങ്ങളെ കൂടെ ജീവിക്കാനുള്ള വഴിയാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് നാളെ കടക്കാം മഹാനായ അസ്രഫു തങ്ങളുടെ നമ്മൾ പാടുന്നു ഇമാം പാടുന്നു ലോകത്ത് ധാരാളം മഹാന്മാര് പാടുന്നു അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതലേ തുടങ്ങിയതാണ്

അവിടുന്ന് നിങ്ങളുടെ സഹോദരൻ മഹാനായ സഹാബി മഹാനവർ ഒരിക്കലും അനാവശ്യം പറയുന്ന ആളല്ല മഹാനവർ അള്ളാഹുബിന്റെ മത് പാടുകയാണ് ചെയ്തത് ബുഹാരിയിലുള്ള ഹരീസാണ് ഞാൻ വായിക്കുന്നത് ആ ഹരീസിൽ കാണാം അബ്ദുല്ലാഹിബിൻ തങ്ങൾ إذا انشق معروف من الفجر ساطع أرانا الهدى بعد الـ

ചൊല്ലിയ പദ്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ആ പദ്യത്തിൽ എന്താണ് അബ്ദാഹിബിൻ്റെ പ്രഭാതങ്ങൾ പറയുന്നത് ഞങ്ങളിൽ അള്ളാഹുബിന്റെ റസൂൽ ഉണ്ട് ആ റസൂലിയോ അള്ളാഹുവിന്റെ കുറാനോ എപ്പോ പകലില് മാത്രമല്ല പാതിരാ സമയത്ത് അതേ സുബിഹിയാകാൻ നോക്കുന്ന സമയത്ത് വരെ أَبْرَدُ القرآن والتلعان إذا انشق معروف من الفجر ساطع رعطري قرآن سو به آيات نسيس قرآن وذنوب أران الهدى بعد العما فقلوبنا به موقنات ما قال واقعو രാത്രിയിൽ എഴുന്നേറ്റ് നീണ്ട നിസ്കാരം ഇങ്ങനെ നിസ്കരിക്കുന്ന മുഹമ്മദുർ റസൂൽ വസല്ലം فَلِسُدَّ القران الى الله اللَّهُمْ اقم الصلاه لدلوك الشمس الى غسق الليل وقران الفجر ان قران الفجر كان مسحودا ومن الليل فتحجد به نافله لك عَسَىٰ ان يبعثك, أن يبعثك ربك مقاما محمودا انجليرتنس كان مركان روحي كان برنا اللوم അല്ല പറഞ്ഞു സൂര്യൻ നട്ടുച്ച സമയത്ത് തെറ്റുന്നത് മുതൽക്ക് രാത്രി നല്ല ഇരുട്ടാകുന്ന ഇഷ്ട സമയം ഉറങ്ങുന്നത് വരെ തങ്ങള് നിസ്കാരം നിർവഹിക്കണേ മുറക്ക് നിർവഹിക്കണേറും മെസറും മകരിവും നിസ്കരിക്കണേ അത് അഞ്ചാമതായി അല്ല പറയാണ് അതേ സുബിഹിന്റെ സമയത്തുള്ള ഖുർആൻ ആ ഓതുന്ന നിസ്കാരം നിസ്കാരം നിർവഹിക്കണേ ഇന്ന ഖുർആനൽ ആ നിസ്കാരത്തിന് പ്രത്യേകതയുണ്ട് എന്തേ ഇന്ന ഖുർആനൽ ഖുർആൻ കാനമൂദ ഇന്ന് രാവിലെ ബുഖാരി ഓതി കൊടുക്കുമ്പോൾ ഈ സിറാജുൽ സിറാജിൽ ഞാൻ ഇതിന്റെ ഒരു തഫ്സീർ ബുഖാരിയിൽ ഓദിക്കൊടുത്തിട്ടുണ്ട് സുബിഹിന്റെ സാധാരണ ജമാഅത്ത് പോലെയല്ല പകലത്തെ ഡ്യൂട്ടിക്ക് വരുന്ന മലക്കുകളും രാത്രിയത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ആകാശത്തിലേക്ക് പോകുന്ന മലക്കുകളും രണ്ട് മലക്കുകളും ഒരുപോലെ പങ്കെടുക്കുന്ന ജമാഅത്താണ് സുബിന്റെ ജമാഅത്ത് ഓ ചെറുപ്പക്കാരെ സുബിഹിന്റെ സമയത്ത് പള്ളിയിൽ പോയുന്ന ജമായത്ത് ആയി നിസ്കരിച്ചൂടെ ആ ജമാഅത്തിൽ രണ്ട് കൂട്ടം മലക്കുകള് പങ്കെടുക്കുകയാണ് ഒന്നേതാ മലക്കുകള് രാത്രിയത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന മലക്കുകള് മറ്റൊന്ന് പകലത്തെ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങുന്ന മലക്കുകള് ബഹുമാനപ്പെട്ട ഇമാം റാസി റാസിന്റെ തഫ്സീറിൽ പറഞ്ഞു ഇരുട്ടുള്ള സമയത്ത് തന്നെ നിസ്കാരത്തിൽ അങ്ങ് കടന്നാൽ ആ സുബി നിസ്കാരം നബിസല്ലാഹു അലഹി വസ്ല്ലം കുറെ കൂടുതലായ തോതിൽ നിസ്കയിക്കുന്ന നിസ്കാരമാണ് ആ നിസ്കാരം നീട്ടിയങ്ങ് നിസ്കരിക്കുമ്പോ മലക്കുകൾ ഇങ്ങനെ തുറുതുരാ വന്ന് നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ് പുതിയ മലക്കുകള് നേരത്തെയുള്ള മലക്കുകൾ നിസ്കാരത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് അങ്ങനെ എല്ലാ മലക്കുകളുമാണ് പങ്കെടുക്കുന്നത് ആ മലക്കുകൾ ഡ്യൂട്ടി കഴിഞ്ഞു ചെന്നാൽ അള്ളാഹുവിനോട് പറയുന്ന പടച്ച നിന്റെ ഒരു കൂട്ടം അടിമകൾ ഞങ്ങൾ വരുന്നു ഞങ്ങൾ അതാ വരുന്ന സമയത്ത് അവര് നിസ്കാരത്തിലാണ് ഞങ്ങളോ അതേ പോ ഞങ്ങൾ ചെല്ലുന്ന സമയത്തും അവർ നിസ്കാരത്തിലാണ് ചെല്ലുമ്പോ മകരി നിസ്കാരത്തിലാണ് ഇപ്പൊ വരുമ്പോഴും നിസ്കാരത്തിലാണ് അതുപോലെ പകലത്തെ മലക്കുകളും പറയുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ നിസ്കാരത്തിലാണ് വരുമ്പോഴും നിസ്കാരത്തിലാണ് എന്തൊരു ഒരു റിപ്പോർട്ടാണ് റബ്ബിന്റെ മുമ്പിൽ അവർ പറയുന്നത് മലക്കുകളെ കൊണ്ടല്ല പറയിക്കുകയാണല്ലറിയാഞ്ഞിട്ടല്ലാ അപ്പ അല്ല പറയുന്നു അവർക്ക് മുഴുവനും ഞാൻ പൊറത്തു കൊടുത്തു മലക്കുകളേ ഇത് കിട്ടാനുള്ള ജമാഅത്താണ് ജമായത്താണ് ജമാഅത്ത് അതുകൊണ്ട് ആ ജമാഅത്തിലും ഇഷായി ജമായത്തിലുമൊക്കെ അതാ പങ്കെടുക്കുന്നതിന് കൂടുതൽ പുണ്യമുണ്ട് എന്നാൽ ജല്ല ജലാലുഹു ആ അഞ്ചു നേരത്തെ നിസ്കാരം പറഞ്ഞതിന് ശേഷം പ്രത്യേകം പറയുന്നു രാത്രിയിൽ നിന്നുള്ള സമയം ഓഹോ നബിയേ തങ്ങൾ ഉറക്കമൊഴിച്ച് നിസ്കരിക്കണേ സുഹൃത്തുക്കളെ ഹജത എന്ന വാക്കിന് ഉറങ്ങുക എന്നാണ് നേരെ അർത്ഥം പക്ഷേ അങ്ങനെ അവാഹുതരെ ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്നതിൽ ഫാത ഹജ്ജി പറയാൻ ഒരു കാരണമുണ്ട് നിങ്ങൾക്ക് നല്ല വിശ്രമമല്ലേ ഉറക്ക് എന്ന ആ ശരിയായ വിശ്രമം നിങ്ങൾക്ക് ഖബറിൽ കിട്ടണ്ടേ അതെത്ര കൊല്ലം എന്നറിയില്ലല്ലോ കൊല്ലം ഖബറിൽ വിശ്രമിക്കാൽ ഇവിടെയുള്ള അല്പം കുറച്ചിട്ട് നിങ്ങളൊന്ന് രാത്രിയിൽ നിസ്കരിക്കൂ എന്നത് സൂചിപ്പിക്കാനാണ് ഈ വാചകം പറഞ്ഞതെന്ന് ഇമാം റാസീം വിവരിക്കുന്നു ആ ഉറക്കമൊഴിച്ചുള്ള തഹജു നിസ്കാരം നബി ാഹു അലഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമായിരുന്നു എന്ന് ചില പണ്ഡിതന്മാര് പറയുന്നു എന്നതിന് അവർ പറഞ്ഞ തഫ്സീർ അങ്ങനെയാണ് വേറെ ചില പണ്ഡിതന്മാര് പറയുന്നു നബിതങ്ങൾക്കും അത് സുന്നത്ത് തന്നെയാണ് പക്ഷേ നാഫില അത് വർധനവായി എന്ന് പറഞ്ഞതിനർത്ഥം നപിതങ്ങൾക്ക് കുറ്റങ്ങളും തെറ്റുകളൊന്നുമില്ലല്ലോ അതുകൊണ്ട് സൽക്കർമ്മം ചെയ്തിട്ട് അതാ കഴുകി പോകാൻ കുറ്റകൃത്യങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ നിസ്കരിക്കുന്ന നിസ്കാരമൊക്കെ ദറജ കൂടാനാണല്ലോ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെ നിസ്കാരം കൊണ്ട് ഒരുപാട് തെറ്റുകൾ കഴുകി പോകേണ്ടതുണ്ട് നമ്മുടെ ദോഷം പൊറത്ത് അങ്ങനെ ഒരാവശ്യം നിസ്കാരം കൊണ്ട് റസൂറുല്ലോ അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇത് നബിയേ തങ്ങളുടെ പദവി വർദ്ധിക്കാനാണ് നബിയേ എന്നാണ് പറഞ്ഞതിന്റെ തഫീർ എന്ന് വേറെ ജല പണ്ഡിതന്മാർ പറയുന്നു എന്നിട്ട് റബ്ബ് പറയുന്ന റബ്ബുക മഹാമം ലോകത്തുള്ള എല്ലാ ജനങ്ങളും എല്ലാ സൃഷ്ടികളും തങ്ങളെ പറയുന്ന ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്ത് തങ്ങളെ അള്ളാഹു നിയോഗിക്കുന്നതാണ് സുഹൃത്തുക്കളെ രാത്രി സമയത്തിന് നബിസല്ലാഹു അലീ വസല്ല നിസ്കാരം നിർവഹിച്ചു നിസ്കാരം നിർവഹിച്ചു കാലിന് നീര് കെട്ടി വീർത്തപ്പോ ആയി സബി വെറുതെ ചോദിച്ചുപോയി ഓ ഏ ഒരു തെറ്റുമില്ലല്ലോ ഒരു കുറ്റവുമില്ലല്ലോ ഒരു തെറ്റും ജീവിതത്തിൽ വരൂല്ലോ വന്നിട്ടില്ലല്ലോ മാതല്ല സാഹിബു ഖുർആൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് നബി തങ്ങൾക്ക് ഒരു പഴവും സംഭവിച്ചിട്ടില്ല ഒരു പിഴവും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല ചെയ്യൂല അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് തെറ്റ് സംഭവിച്ചുവെന്നും കുറ്റം സംഭവിച്ചുമെന്നുമൊക്കെ പുസ്തകങ്ങളിലും മാസികളിലുമൊക്കെ എഴുതി വെച്ചിട്ടുള്ള പുത്തൻവാദികൾ ആഹ്ലത്തിലെത്തുന്ന സമയത്ത് നബി സല്ലാഹു വസല്ലമ വസ്ല്ല മുന്നിൽ അവരുടെ കാര്യം തന്നെ ഒരു വിധം ഹവാ ഹവാ സാഹിബുക്കും വമാ ഇല്ലാ സംശയത്തിനുമടമില്ലാത്ത സത്യം ചെയ്താണ് പറഞ്ഞത് നിന്ന് ഒരു കുറ്റവും സംഭവിക്കൂല ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് ചര്യ പിന്തുടരണമെന്ന് നാവ് കൊണ്ട് പറയുകയും എന്നിട്ട് അൽമനാർ പോലുള്ള പത്രങ്ങളിലും അതുപോലെ തന്നെ ഐ പി എച്ച് പ്രസിദ്ധീകരണങ്ങളിലും ഒക്കെ അമ്പിയാക്കൾ തെറ്റ് ചെയ്തു കുറ്റം ചെയ്തു എന്നൊക്കെ എഴുതി വെച്ചത് കാണുന്നു ഒരിക്കലും തന്നെ ഈ മാങ്കിട്ടി മരിക്കാതെ ആയി പോകുന്നതിൽ നിന്ന് മുസ്ലിമീങ്ങൾ അതാ രക്ഷപ്പെടാ മരിക്കാൻ സുന്നത്ത് ജമാഅത്ത് അതിന്റെ ആശയം ഇതാരോടുമുള്ള വൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ആഹാരം നഷ്ടപ്പെടുതെന്നതിലൊക്കെ മാത്രം പറയാണ് കാരണം അള്ളാഹുബിന്റെ റസൂലിനെ കുറിച്ച് അബ്ദുല്ലാഹിബിൻ പ്രവാഹതങ്ങൾ ശേഷം പറയുന്നത് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു പാതിരൊക്കെ എഴുന്നേറ്റ് നിസ്കരിച്ചു എന്നാണ് ീരി കെട്ടി വീർത്തത് കണ്ടപ്പോ നബിയെ തങ്ങളെന്തിങ്ങനെ പ്രയാസപ്പെടണെന്ന് ചോദിക്കുമ്പോ എനിക്ക് അള്ളാഹു തന്നിട്ടുള്ള ഞാൻ ഒരു നല്ല നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് നബിതങ്ങളെ കോട്ട് ചോദിച്ചതും ഹരീസിൽ കാണാം ആ നബിതങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റ് പുറമെ നീണ്ട നിസ്കാരം നിർവഹിക്കുന്നതിന്റെ പുറമെ അവിടെ ചെയ്ത ഡ്യൂട്ടി എന്താണ് ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കലാണ് സന്മാർഗം വിവരിച്ചു കൊടുക്കലാണ് അവിടെ എന്റെ ബാപ്പന്റെ ചേട്ടനാണോ അനുജനാണോ അപ്പുറത്തുള്ളത് അബൂലഹബല്ലേ എന്റെ മൂത്താപ്പയല്ലേ അതിന്റെ അപ്പുറത്തുള്ളത് എന്റെ കുടുംബങ്ങളല്ലേ എന്റെ അയൽവാസികളല്ലേ എന്ന് അള്ളാന്റെ റസൂല് ചിന്തിക്കുന്നതിന് പകരം ആ അയൽവാസികളെയും കുടുംബങ്ങളെയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് അവരെ നന്നാക്കുകയല്ലേ വേണ്ടതെന്ന നിലക്ക് നബിതങ്ങൾ അവരെ ചീത്ത പറഞ്ഞില്ല അവരോട് വിദ്വേഷം വെച്ചില്ല അവരോട് അതാ ഒരക്രമവും ചെയ്തില്ല അവരോട് വാക്കിലംഘിച്ചില്ല അവരോട് കളവ് പറഞ്ഞില്ല അവരെ നിന്ദിച്ചില്ല അവരെ പരിഹസിച്ചില്ല ഒന്ന് സന്മാർഗത്തിലേക്ക് വരണമെന്ന നിലക്ക് നിങ്ങൾ ആശയത്തിൽ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു അതാണ് മഹാനായ അബ്ദുല്ലാഹിബിന് പ്രവാഹതങ്ങൾ പറയുന്ന ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്നു ഞങ്ങൾക്കതറിയില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങളെ മനസ്സുകൾ നബിതങ്ങൾ കാണിച്ചു എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് അവിടുന്ന് പറഞ്ഞൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ീങ്ങൾ അതാ വലിയ വയറും ശരീരവും ഇങ്ങനെ കിടക്കുമ്പോൾ അവരുടെ ഭാരം ഭൂമിക്ക് താങ്ങുമ്പോൾ നബിതങ്ങളാ പാതിരാ സമയത്ത് ഒറ്റയ്ക്ക് എഴുതേറ്റ് യായിരുന്നു അത് രാജാവായ റബ്ബിനെ സ്നേഹിച്ചും രാജാവായ റബ്ബിന് ശുക്ർ ചെയ്തുമാണു ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അവിടുന്ന് പ്രയത്നിച്ചു അവിടുന്ന് സ്വന്തത്തിലോ ഫറുതും സുന്നത്തുമെടുത്തു പാതിരാ സമയത്തു റബിന് എത്രയോ നിസ്കാരം നിർവഹിച്ചു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് റവാഹറിയാഹു അല്ലു നബിതങ്ങളെ പുകയ്ത്തി പാടുകയാണും ഇതിനെ തുടർന്നുകൊണ്ട് അനുദാപനം ചെയ്തു കൊണ്ടാണ് മഹാനായി മാമ്പുസിനീ തങ്ങളും എല്ലാരും എഴുന്നേറ്റ് ജോലിക്കൗലായ ുടെിതങ്ങളോടുള്ള ചരിയ തുടരലും സഹാപത്തിനെ പിന്തുടരലും കണ്ടോ അബ്ദുലാഹിന്റെ മധു പറയുമ്പോൾ എഴുന്നേറ്റ് രാത്രി സമയത്ത് എഴുന്നേറ്റ് നീണ്ട സമയം നിസ്കരിച്ചതിനെ കുറിച്ച് പറഞ്ഞു

ദാവൂദ് നബി അലിസ്ലാത്തു വസ്സലാം അമ്പിയാക്കളെല്ലാം രാത്രി സമയത്ത് നിസ്കരിക്കുന്ന മഹാന്മാരായിരുന്നു സമയം കിട്ടിയാൽ ബാക്കി നമുക്ക് നാളെ പറയാം ദാവൂദ് നബി ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് നീണ്ട നിസ്കാരം നിർവഹിച്ചു നേരം വെളുത്തപ്പോ മഹാനവരുടെ മനസ്സിൽ ഒരു നല്ല സംതൃപ്തി ഞാൻ ഇന്നലെ ഉറക്കഴിച്ച് തീർത്തും നിസ്കരിച്ചല്ലോ വലിയൊരു സംതൃപ്തി മഹാനവുകൾ പറഞ്ഞു നാമത്തെ ഐനു ഐനു ഐനിൻ തനം കണ്ണുള്ള പലരും ഇന്നലെ രാത്രി ഇങ്ങനെ ഉറങ്ങി ദാവൂദിന്റെ കണ്ണുറങ്ങിയിട്ടില്ല ഞാൻ അള്ളാഹുവിനെ നിസ്കരിക്കുകയായിരുന്നു ദാവൂദിന് സന്തോഷത്തോടെ അങ്ങ് പറഞ്ഞതാ ആരും കേൾക്കാനില്ല വേറൊരുത്തരുടെ മുമ്പിൽ അതാ ഉളൂസ് പറഞ്ഞോന്നല്ല ദാവൂദിന്റെ സ്വന്തത്തിൽ സംതൃപ്തി പറഞ്ഞതാ പക്ഷേ നിങ്ങൾ ഓർക്കണം നമ്മൾ അറിയാത്ത എത്ര ജീവികളുണ്ട് ഇവിടെ അള്ളാഹുവിന് എത്ര എത്ര ജീവികളുണ്ട് മനുഷ്യര് മാത്രമാണോ ജീവികളുള്ളത് എത്രയോ മലക്കുകളുണ്ട് ജന്നുകളുണ്ട് പറവകളുണ്ട് അല്ലാത്ത ജീവികളുണ്ട് ദാവൂദ് നബി പറയുമ്പോ കടലിൽ നിന്ന് ഒരു തവള മറുപടി പറയുന്നു ഒരു രാത്രിയിൽ നിസ്കരിച്ചത് എടുത്തിട്ട് അള്ളാഹു തലാക്ക് വലിയ ഇബാദത്ത് ചെയ്തു വന്ന് നിങ്ങള് അഭിമാനം ഞാൻ ഇന്ന നല്ല സംഗതി ചെയ്തു എന്ന് പറയുകയാണോ എന്നാൽ കടലിലുള്ള തവളയായ എന്നെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ അത്യാ മുന്നൂറ് കൊല്ലമായി ഞാൻ രാത്രിയിൽ കണ്ണിരിമീട്ടില്ല ഞാൻ തസ്ബീഹിലും ദാവൂദ് ദൂദിന സുഹൃത്തുക്കളെ ഫറനസ്കരിക്കാൻ മടി സുന്നസ്കരിക്കാൻ മടി നല്ലതെയാൽ മടി ഈ പാവപ്പെട്ട എന്റെയും നമ്മളിൽ പലരുടെയും അവസ്ഥ അതല്ലയോ അള്ളാഹുവിന് നമ്മുടെ നിസ്കാരം വേണോ അള്ളാഹുവിന് നമ്മുടെ തസ്ബീഹ് വേണോ അള്ളാഹുവിന് നമ്മുടെ നിക്ക് വേണോ അതേ സമയത്ത് ഇവിടെ അള്ളാഹുവിന്റെ ചുറ്റുകൾ എത്രയോ പക്ഷികൾ പാതിരക്കെഴുതേറ്റ് തിക്റു ചൊല്ലുന്നുണ്ട് തസ്ബീഹ് ചൊല്ലുന്നുണ്ട് തവളകൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് തവളയെ കൊല്ലരുതെന്ന് പറയാൻ തന്നെ ഒരു കാരണം അത് വല്ലാതെ തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ് അങ്ങനെ എത്രയോ ജീവികൾ പാതിരക്കും അല്ലാത്ത സമയത്തും റബിന് തസ്ബീഹും തിക്കറും ചൊല്ലുന്നുണ്ട് കേട്ടോ നമ്മളല്ലേ മടിയന്മാര് അള്ളാഹു തേല എത്രയോ നിയമത്ത് തന്നിട്ടും നമ്മൾക്ക് അതാ അല്ലാന്ന ഭക്ഷണവും കഴിച്ച് കിടന്ന് ഉറങ്ങുകയാണു സുബി വരെ ഒരൊറ്റ ഉറക്കമറങ്ങിയാൽ നബിസൊല്ലാ തങ്ങളെ മുന്നിൽ നിന്ന് ഒരാള് സുബിവരെ നേസ്കരിക്കാതെ കിടന്നുറങ്ങിയതിനെ കുറിച്ച് പറഞ്ഞപ്പോ അവൾ എന്ന് പറഞ്ഞു ബാല സൈതീഹി അവന്റെ രണ്ട് ചവിട്ടിലും സൈത്താൻ മൂത്രമൊഴിച്ചിരിക്കുന്നു ശൈത്താൻ അവന്റെ രണ്ട് ചവിട്ടിലും അവരിങ്ങനെ ഇങ്ങനെ കഴിയാള് കാത് പിടിച്ചു കൊടുക്കുന്നതിന് പകരം സുബിന്റെ കുറച്ച് മുമ്പ് എഴുന്നേറ്റ് ഒരു രണ്ടിറക്കേത്തെങ്കിലും നിസ്കരിച്ച് ഹബീബായ നബി വസ്ല്ല തങ്ങളെ സ്വന്തത്തിലൂടുള്ള

എന്നീമാലി തങ്ങൾ പറഞ്ഞത് അവർക്കല്ല ബാധകം അതി പാവപ്പെട്ട എനിക്കാട് കെട്ടോ നമ്മളെപ്പോലുള്ളവർക്കാട് കട്ടോ പറയുന്നതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് ദീനങ്ങൾക്ക് തരണേ റഹ്മാനേ ഫറും സുന്നത്തുമൊക്കെ ജീവിതത്തിലെടുത്ത് മരണത്തിനു വേണ്ടി ഒരുങ്ങാനുള്ള ഭാഗ്യം തരണേ റഹ്മാനേ ഞങ്ങളെ സദസ്സുകളും ഞങ്ങളെ സ്ഥാപനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയായി നീ കബൂൽ ചെയ്യണേ റഹ്മാനേ ആര് ഞങ്ങളെ ചീത്ത പറഞ്ഞാലും തെറി പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും അതിനൊന്നും മനസ്സിലൊരു വിഷമവുമില്ലാതെ ഹബീബായ ൾ പഠിപ്പിച്ച മുൻ പിന്തുടർന്ന് ഒരു വൈരാഗ്യവും വിദ്വേഷവും ഇല്ലാത്ത മനസ്സ് ഞങ്ങളെ വലിയ ഞാമല്ലേ നമുക്ക് ചെയ്തത് ഞമ്മളിപ്പോ ബി സി എസ് തങ്ങള് പേരില് ഇവിടെ ദയാസു സംഘടിപ്പിച്ചിരുന്നു ആ ദയാസു നന്ദി പറയുമ്പോ തങ്ങളുടെ മകൻ ശ്രീദർശൻ മാസ്റ്റർ പറഞ്ഞു ബാപ്പ പഴയ കാലത്ത് പഴയ കാലത്ത് കുറ്റിയാടിയിൽ വെറുതെല്ല വെറുതെ വേദുമില്ല മൗലിതുമില്ല ഒന്നുമില്ലാത്തൊരു കാലുണ്ടായില്ലേ പത്തൊൻപത് കൊല്ലം സുഹൃത്തുക്കളെ ആ കാലഘട്ടത്തിൽ വേദന പകരം നാടകം കളിക്കുന്നു നാടകം സംഘടിപ്പിച്ചു നാടകത്തിന് പിരിവ് ചോദിച്ച് പി സി എസ് തങ്ങളോട് നാടകത്തിന് ആ പിരിവ് തെറുകൂലെന്ന് പറഞ്ഞപ്പോ ഓരോറ്റ അടി കൊടുത്തു തങ്ങളുടെ മുഖത്ത് ആ സയ്യദ് ആ അടി വാങ്ങി അങ്ങല്ലാതെ നിർത്തിയില്ല അങ്ങനത്തെ ഒരു കാലം ഇവിടെ കുറ്റിയാടി കഴിഞ്ഞു പോയിട്ടുണ്ട് അത് പറഞ്ഞു അദ്ദേഹം വന്ന് പൊട്ടിക്കരഞ്ഞുപോയി സുഹൃത്തുക്കളെ അദ്ദേഹം പിടിച്ച് ജീവിച്ച് മരിച്ചു സന്തോഷകരമായി മരിച്ചു റബിയിലെ പന്ത്രണ്ടിൻ്റെ അന്ന് മരിച്ചു നമ്മളെ മോലി ജോലിയോടൊക്കെ കഴിഞ്ഞിട്ട് മരിച്ചു അള്ളാഹുദത്തിന്റെ അദ്ദേഹത്തിന്റെ മുറിൽ സന്തോഷം നൽകട്ടെ അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ പാറക്കടവിൽ നമ്മുടെ സ്ഥാപനം തുടങ്ങി നിന്ന ഉസ്താദ് ഞാൻ പറഞ്ഞല്ലോ കുറ്റ്യാടിയിലെ എന്റെ പ്രവർത്തനത്തിന്റെ ആദ്യത്തെ തുടക്കം അടു അടുക്കത്താണ് അതിൽ ശിലാസ്ഥാപനം നടത്തുന്ന കീഴണ ഉസ്താദ് അതിനൊക്കെ മുമ്പ് ഇവിടെ വന്ന് അത് പറഞ്ഞ പതി അബ്ദുൾ ഖാദർ മുസ്ലിയാർ ഇ കെ ഉസ്താദ് അതുപോലെ കണ്ണിത്തുസ്താദ് അതുപോലെ പുല്ലൂക്കര ഉസ്താദ് നെല്ലിക്കുത്തുസ്താദ് കണ്ടവണ ഉസ്താദ് അങ്ങനെ തുടങ്ങി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയാ ധാരാളം ആലിമീങ്ങളുണ്ട് സെയ്യദന്മാരുണ്ട് അള്ളാഹു അവരുടെ ഒക്കെ കബുറിൽ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഈ മഹത്തായ സ്ഥാപനത്തിന് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഞാനതിന്റെ പഴയ പ്രസംഗത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സെയ്യദന്മാർ എത്രയോ സയ്യിദന്മാര് തങ്ങള് അതുപോലെ തന്നെ താജുല്ലാൾ തങ്ങള് അതുപോലെ എത്രയോ സയ്യിദന്മാർ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലുമുള്ള പല സയ്യിദന്മാരും മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് അള്ളാഹു എല്ലാരും സന്തോഷം കൊടുക്കട്ടെ ായ അൽമരിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ ഞങ്ങൾ ചൊല്ലിയ സലാത്തും നിന്റെ ഖുർആാനിൽ ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ബുറുദയിൽ നിന്ന് സംസാരിച്ചതും മറ്റ് മധുഹകൾ പറഞ്ഞതുമെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാൻ